സ്നേഹം നിറഞ്ഞ സ്വർഗസ്വ പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ മുമ്പാകെ അടുത്ത് വരുവാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും കർത്താവേ, അവിടുത്തെ രക്തത്താല് കർത്താവേ ഞങ്ങൾക്ക് യോഗ്യത കൽപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. സെറാഫുകളും കെറൂബുകളും എല്ലാം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് രാവകളില്ലാതെ അങ്ങേ ആരാധിക്കുന്ന അത്ര വലിയ പരിശുദ്ധനായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം കർത്താവേ, ആ ദൈവത്തെ സ്വന്തം പിതാവായിട്ട് സ്വന്തം അച്ഛനായിട്ട് അപ്പച്ചനായിട്ട് ഡാഡി പപ്പ എന്ന് വിളിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ഇൻറ്റിമസിയിലേക്ക് ഞങ്ങളെ അങ്ങ് വിളിച്ച് വേർതിരിച്ചുവല്ലോ കർത്താവേ. നന്ദി യേശുവി, നന്ദി യേശുവി. കർത്താവേ, അവിടുന്ന് സകല പ്രപഞ്ചത്തെയും വാക്കിനാൽ ഉരുവാക്കിയ സർവശക്തനായ ദൈവം, ഞങ്ങളുടെ ആത്മമണവാളിൽ എന്നവണ്ണം, ഞങ്ങളുടെ ഇടയന എന്നവണ്ണം, ഞങ്ങളുടെ ഒരു സുഹൃത്തായിട്ട്, ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി വന്നുവല്ലോ. അവിടുത്തെ തേജസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ. അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ യേശുവി കർത്താവേ, ഞങ്ങളെ കർത്താവേ എത്ര അയോഗ്യരാണ് എങ്കിലും കർത്താവേ, അവിടുത്തെ രക്തത്തിൽ ഞങ്ങളെ കഴുകിയല്ലോ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. ആ വചനം കർത്താവേ, ആ പരിശുദ്ധാത്മാവ് കർത്താവേ എങ്ങനെ ആ വചനത്തെ ഏതുദ്ദേശത്തോടെ ഇൻസ്പയർ ചെയ്തുവോ, ആ ഒരു ഉദ്ദേശം ഞങ്ങളിൽ നിവർത്തിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ തന്നെ കർത്താവേ കുശുവിൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ ഇഷ്ടമല്ല ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം പോലെ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിൻ്റെ കണ്ണ് യജമാൻ്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തിയുടെ കൈകളിലേക്കും എന്ന വണ്ണം കർത്താവെ ആയിരിക്കുന്നത് പോലെ അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വരുന്ന ആ വലിയ പ്രവൃത്തിയെ ഉറ്റുനോക്കുവാൻ കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവനെ യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് ഈ വചനത്തിൻ്റെ കണ്ണാടിയിൽ കർത്താവെ അവിടുത്തെ തേജസ്സിനെ കണ്ടുകൊണ്ട് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങൾക്ക് കേവലം ഇത് അറിവായിട്ടിരിക്കാതെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മാവിനത് പോഷണമായി തീർന്ന് ഞങ്ങൾ കർത്താവെ ഒരുപടി കൂടെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ കർത്താവെ അധികമായിട്ട് സഹായിക്കണമേ കർത്താവെ. അധികമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അളവില്ലാതെ സഹായിക്കാൻ പോകുന്ന ഓർത്ത് ശ്രദ്ധിക്കുന്നതെല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സോ വചനത്തിലെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ കാണുമ്പം കർത്താവെ, ആ ഇത്ര വലിയ ആ ഒരു വചനത്തെ പറയുവാന കർത്താവെ നമുക്ക് എന്താ യോഗ്യതയുള്ളതെന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് ഓഫ് അൺവേർത്തിനെസ്, അതെ, അതൊരു നല്ല ലക്ഷണമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരുമ്പോഴാണല്ലോ, അയ്യോ ഇങ്ങനെ ആ ഒരു പത്രോസ് ലൂക്കോസ് 5:8 പത്രോസിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അയ്യോ പാപിയായ മനുഷ്യൻ എന്നെ വിട്ടുപോകണമേ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു വിശുദ്ധിയെക്കുറിച്ചൊരു ഉള്ളാലൊരു ബോധ്യം ദൈവം തരുമ്പം അയ്യോ ഞാൻ എത്ര കുറവുള്ളവനാണ്, ഞാൻ അദൃശുദ്ധിയില്ലാത്ത മനുഷ്യനെന്ന് യേശയാവ് വിലപിച്ചതുപോലെ യേശയാവ് ആരാധ്യായത്തിൽ നമുക്ക് ആ വചനങ്ങൾ കോട്ട് ചെയ്യുന്നതിലെല്ലാം ഉപരി ആ ഒരു അനുഭവമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത്ര സർവശക്തനായ ദൈവം, ആ ദൈവം ഇനോ ദൈവത്തിൻ്റെ കരുണ ഇല്ലെങ്കിൽ മനുഷ്യൻ എന്തുള്ളൂ. ഇന്ന് എത്രയോ ആയിരക്കണക്കിന് പേര് ഓരോ ദിവസവും മരിച്ചു വീഴുമ്പോൾ എന്തെല്ലാം വലിയ വലിയ സ്വാധീനങ്ങളും വലിയ സാമ്പത്തികമായിട്ടും സ്വാധീനമായിട്ടും ആരോഗ്യവും നമ്മളെക്കാട്ടിൽ അതെല്ലാം ഒരുപാടെല്ലാം സമ്പത്തും ആരോഗ്യവും ഇൻഫ്ലുവൻസും എല്ലാം ഉള്ള അനേകർ ഇന്ന് മൺമറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ വലിയൊരു മഹാമാരിയെ ലോകത്തെ ആകെ ഗ്രസിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ, കർത്താവ് നമുക്ക് ശ്വാസം എടുത്ത് വിടാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ കരുണ. വി മെനി ടൈം വി ടേക്ക് മെനി തിങ്സ് ഫോർ ഗ്രാൻഡഡ്, പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനോ നമുക്ക് നമ്മളങ്ങ് ഗ്രാൻഡഡായിട്ട് എടുക്കുക നമ്മൾ. പക്ഷേ പല കാര്യങ്ങളും കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വിലയേറിയതുള്ളൂ എന്ന് പറയുന്നത് പോലെ ശ്വാസം മുട്ടൽ വരുമ്പോഴായിരിക്കും ശ്വാസം എടുക്കുന്നതിൻ്റെ വില മനസ്സിലാവുന്നത്. ഹൃദയമിടിപ്പ് ഇടയ്ക്കുന്ന നിലയ്ക്കുമ്പോഴായിരിക്കും അയ്യോ ഈ ഹൃദയം ഇത്ര വർഷങ്ങളായിട്ട് ഇടിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമ്മളോട് ചെയ്ത കരുണയ്ക്ക് അത് വൃഥാവായി പോകാതെ വണ്ണം കർത്താവിനൊരു ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷിയായിരിക്കുവാൻ കർത്താവിൻ്റെ കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് കർത്താവിനെ ആരാധിക്കുന്നവനായി ഇരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ദ റീസൺ ഐ ലിവ് ഇസ് ടു വർഷിപ്പ് യു എന്നൊക്കെ നമ്മളൊരു ഇംഗ്ലീഷ് ഹിമ്മിൽ പാടുന്നുണ്ട്. വിനായ് ലുക്ക് ഇൻ ടു യുവർ ഹോളിനെസ്, വിനായ് ഗീസ് ഇൻ ടു യുവർ ലവ്ലിനെസ് എന്നിട്ട് പറയുന്നത് ദ റീസൺ ഐ ലിവ് ഇസ് ടു വർഷിപ്പ് യു. അത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആ കർത്താവിനോട് ഒന്നായി ചേരുന്ന കർത്താവിനോടുള്ള ഒരു ആത്മാവിൽ അന്തരാത്മാവിൽ കർത്താവിനോടുള്ള ഒരു വണ്ണസ് ഒരു ഐക്യത്തിലേക്ക് വരത്തക്ക വണ്ണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പം അങ്ങനെ ജീവിച്ചത്. നമ്മൾ യോഹനൻ 5:5 യോഹനൻ 5:5 നിന്ന് കുറച്ച് അങ്ങോട്ടൊന്ന് പേജുകൾ മറിച്ച് യോഹനൻ 10:30 നമ്മൾ വായിക്കുമ്പം ഓർക്കാൻ എളുപ്പം. 10:30
അവിടെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയും. അപ്പം അത് പലരും പല രീതിയിൽ മിസ്കോട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈനോ അപ്പം പിതാവും പുത്രൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങളില്ല, അവരുടെ എല്ലാം ഒരു വ്യക്തിത്വമാണെന്നൊക്കെ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കർത്താവ് പിതാവും യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും അതുപോലെ രണ്ട് വ്യക്തിത്വങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ വചനത്തിലുടനീളം ത്രിയേക ദൈവത്തിൻ്റെ ട്രിനിറ്റിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെ കർത്താവ് ഐ ആൻഡ് ദ ഫാദർ ആർ വൺ, യുനോ യോഹന്നാൻ 10:30, ഞാനും പിതാവും ഒന്നാകുന്നു. അത് കഴിഞ്ഞിട്ട് അതുപോലെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞ് ഇതേ കർത്താവ് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പേജുകൾ മറിക്കുമ്പോൾ യോഹന്നാൻ 17:21 വാക്യത്തിൽ എന്താ വായിക്കുന്നേ, അതിൻ്റെ 20 വാക്യത്തിൽ ഇവർക്ക് വേണ്ടി മാത്രമല്ല, യോഹന്നാൻ 17:20-21 വാക്യങ്ങളിൽ യേശു കർത്താവ് ആ ഹൈപ്രീസ്റ്റ്ലി പ്രയർ, മഹാപുരോഹിത പ്രാർത്ഥന, കർത്താവിൻ്റെ അറസ്റ്റിന് തൊട്ട് മുമ്പാകെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് യോഹന്നാൻ 18 തലേദിവസം രാത്രിയിൽ ക്രൂശിലേക്ക് പോകുന്നതിന് തലേദിവസം രാത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കർത്താവ് അന്ത്യത്യാഴുമെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ 20 വാക്യത്തിൽ ഇവർക്ക് വേണ്ടി മാത്രമല്ല, അതായത് ഈ 11 ശിഷ്യന്മാർ, യൂദാസ് അതിനു മുമ്പേ തന്നെ പിരിഞ്ഞു പോയി ഇരുട്ടിലേക്ക് പോയി എന്ന് 13:30 യോഹന്നാൻ 13:30 നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള 11 ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അതായത് നമ്മളെ ഓരോരുത്തരെയും അവിടെ കർത്താവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് എന്താ അപേക്ഷിക്കുന്നത്? യോഹന്നാൻ 17:21 വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അതായത് യേശു പിതാവിലും പിതാവ് യേശുവിലും, അതായത് കർത്താവ് പറഞ്ഞ് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിൽ വസിക്കാവുന്ന യോഹന്നാൻ 15:4-5 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ പിതാവും യേശുവും അതുപോലെ തമ്മിൽ വസിച്ചിരുന്നവരായിരുന്നു. അതുപോലൊരു വണ്ണസ്, ഒരു സ്പിരിച്വൽ യൂണിയൻ, ഒരു ആത്മാവിലുള്ളൊരു ഐക്യം ഉണ്ടായിരുന്നു പിതാവും, അപ്പോൾ അതുപോലെ പിതാവും പുത്രനും തമ്മിൽ അതുപോലെ അവരും എല്ലാവരും നമ്മളിൽ ഒന്നായിട്ട് അവർ പരസ്പരം ഒന്നാകുന്നതിന് വേണ്ടി, അതായത് ആ സഭയുടെ ഒരു ഐക്യം വരണമെങ്കിൽ അവർ നമ്മൾ ആദ്യം ക്രിസ്തുവിനോട് ഒന്നാകുമ്പം ക്രിസ്തുവിനോട് ഒന്നാകുന്ന സഹോദരങ്ങളോട് നമുക്ക് ഒന്നാകുന്നതിന് വേറെ സ്ട്രഗിളൊന്നുമില്ല. ക്രിസ്തുവിനോട് ഒന്നാകാൻ ഉള്ള സ്ട്രഗിൾ എന്താ? നമ്മളുടെ ഈ സ്വയം, നമ്മളുടെ സെൽഫ്. ആ സെൽഫ് അങ്ങ് നമ്മൾ കർത്താവ് ഞാനൊരു പൂജ്യം എന്ന് പറഞ്ഞ് നമ്മളതിനെ അങ്ങ് താഴ്ത്തുമ്പം പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറയുമ്പം നമ്മൾ ദൈവമായിട്ടുള്ളൊരു വണ്ണസ്, ഒരു ഒരുമയിലേക്ക്, ഒരു ഐക്യത്തിലേക്ക്, ആ ഒരു കൂട്ടായ്മ, അതിനുവേണ്ടിയാണ് കർത്താവ് ആദ്യം മുതലേ ആ സ്നേഹബന്ധത്തിന് വേണ്ടിയാണ്. ആ സ്നേഹബന്ധം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു ഇൻഫീരിയർ വാക്കാണോ എന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പലപ്പോഴും ആ സ്നേഹബന്ധം എന്നുള്ള വാക്ക് ഒത്തിരി നമ്മൾ യൂസ് ചെയ്ത് അങ്ങ് അതിൻ്റെ മൂല്യച്യുതി വന്നു പോയോ എന്നറിഞ്ഞുകൊണ്ട് ആ വാക്കിനെ. എന്നാൽ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഒരു വണ്ണസ്, ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു നമ്മളും ദൈവവും ഒന്നായിരിക്കുന്നൊരവസ്ഥ, അത് വിശ്വസിക്കുവാൻ, അത് നീ എന്നെ അയച്ചിരിക്കുന്നത് ലോകം വിശ്വസിക്കണമെങ്കിൽ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അതായത് ഇപ്പം എല്ലാ സഭകളും ഒന്നാകണമെന്നല്ല നമ്മൾ പറയുന്നത്, എല്ലാ സഭകളിലുള്ള ആൾക്കാർ വിശ്വാസികൾ പോലുമില്ല, വീണ്ടും ജനിച്ചവർ പോലുമില്ല. വീണ്ടും ജനിച്ചവരിൽ തന്നെ ദൈവത്തോട് ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം പേര്, ആ 11 ശിഷ്യന്മാർ കൂടാതെ ഒത്തിരി ശിഷ്യന്മാർ കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ ആ 11 പേർക്ക് വേണ്ടിയും അതിൽ അത് അവർ പറയുന്ന വചനം കൊണ്ടും വിശ്വസിച്ച് ആ ഒരു ഹോൾ ഹാർട്ട് ഡിസൈപ്പിൾഷിപ്പിലേക്ക് വരുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ദൈവത്തോട് അവർ ഒന്നാകുമ്പോൾ പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ, അത് കഴിഞ്ഞിട്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അതിനിട്ട് 23 വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. അതായത് നമ്മളിപ്പം യോഹന്നാൻ 10:30 വായിച്ച് നിർത്തിയതേ ഉള്ളൂ, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പം നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെയെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും, ഞാനിരിക്കുന്നിടത്ത് തന്നെ അവരും എന്നോടുകൂടി ഇരിക്കണം. 24 വാക്യം, ഞാനിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ വാഞ്ചിക്കുന്നു, ഐ ലോങ്, ഐ ഡിസയർ എന്നുള്ളൊരു കാര്യം, ആ ഒരു വണ്ണസ്, അതാണ് ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹം. നമുക്ക് യോഹന്നാൻ സുവിശേഷം 5 നമ്മളിപ്പം തിരിച്ചു വരുമ്പോൾ അവിടെയും പിതാവും പുത്രനും എത്രമാത്രം വണ്ണായിരുന്നു, ഒന്നായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ആ ശബ്ബത്ത് ദിവസത്തിൽ യേശു കർത്താവ് ബെഥസ്ദ കുളക്കരയിലെ ആ മനുഷ്യനെ സൗഖ്യമാക്കി. ഒത്തിരി പേരവിടെ രോഗാവസ്ഥയിലുണ്ടായിരുന്നു, എന്നാൽ കർത്താവ് എല്ലാവരെയും ചെന്ന് സൗഖ്യമാക്കുന്നത് നമ്മൾ കാണുന്നില്ല. യേശു
തൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് എന്തെങ്കിലും ഒരു മാനുഷികമായ ഒരു സഹതാപത്തിലെല്ലാം കൂടെ എന്തെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടി ബേൺ ഔട്ടായി പോകുന്ന ഒരു ആളായിരുന്നില്ല, മറിച്ച് പിതാവ് തന്നെ എന്തിനു വേണ്ടി അയച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയോടെ പിതാവിൻ്റെ പ്രോംപ്റ്റിംഗ് അനുസരിച്ച് മാത്രം ജീവിച്ച് ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ എത്ര എന്തെല്ലാം കുറവുണ്ടെന്നുള്ളൊരു കാര്യം ബോധ്യത്തോടെ എന്നാൽ ആ ഒരു ജീവിതത്തിലേക്ക് അധികമായിട്ട് ആയുവാൻ ആ ഒരു ആഗ്രഹത്തോടെ ഞാൻ പറയുകയാണ്. അങ്ങനെ ആ ഒരു ദൈവത്തിൻ്റെ പ്രേരണയാൽ മാത്രം ജീവിക്കുന്ന ആ ഒരു ജീവിതം അത് അതിലേക്ക് നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ നിരന്തരമായിട്ട് മരണത്തിനായിട്ട് സ്വയജീവന മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത്രയധികം ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രോംപ്റ്റിങ്ങിൻ്റെ ഒരു ലീഡിങ്ങും ഒരു മുന്നോട്ടുള്ള ഒരു തള്ളലും ഒക്കെ നമുക്ക് അനുഭവിക്കാനൊക്കും. ആ ഒരു സ്മൂത്ത്നെസ്, ഞാൻ ആ മാഡം ഗയോൺ എന്ന് പറയുന്ന ഒരു ദൈവവനിതയുടെ ഒരു പ്രയർ, നോയിങ് ഗോഡ് ത്രൂ പ്രയർ എന്നാണ് തോന്നുന്നത് അതിൻ്റെ ആ ബുക്കിൻ്റെ പേര്, നോയിങ് ഗോഡ് ത്രൂ പ്രയർ. മാഡം ഗയോൺ മിക്ക പുസ്തകങ്ങളിലും ആ ദൈവവനിത പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ദൈവമായിട്ടുള്ളൊരു വണ്ണസിനെ കുറിച്ചുള്ളൊരു കാര്യം. മാഡം ഗയോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് അറിഞ്ഞുകൂട. അതായത് മാഡം ഗയോൺ ഫ്രാൻസിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന ആ ഒരു റോമൻ കാത്തലിക് ചേർച്ചിൻ്റെ ഭാഗമായിരിക്കെ തന്നെ തൻ്റെ വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുക്കുകയും ജയിലിൽ അകപ്പെടുകയൊക്കെ ചെയ്ത ഒരു വലിയൊരു ദൈവവനിതയാണ്, ഒരു വുമൻ ഓഫ് ഗോഡ്, എ റിയൽ വുമൻ ഓഫ് ഗോഡ്. അതുപോലെ ദൈവത്തിനായിട്ട് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും അതുപോലെ ദൈവത്തെ ക്രൂശിൻ്റെ അനുഭവവും തൻ്റെ സ്വയം തൻ്റെ സ്വയജീവൻ എത്രമാത്രം മരണത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ഒരു ദൈവത്തിൻ്റെ ജീവൻ എന്നൊക്കെ നമ്മൾ ഇന്ന് ആ ഒരു വചനത്തിൻ്റെ ആഴങ്ങളൊക്കെ പറയുമ്പോൾ അന്ന് ഇതൊന്നും നമ്മളെപ്പോലുള്ള ഇത്രയും യുനോ ഇത്രയും ഹീനോ ബൈബിൾ സ്റ്റഡി ഇതുപോലൊക്കെയുള്ള ഒത്തിരി റിസോഴ്സസും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിൽ അതുപോലെ ദൈവത്തിൽ നിന്നുള്ള വെളിപാട് കിട്ടി ദൈവത്തിൻ്റെ ഒരു കർത്താവിൻ്റെ ഒരു സൗരഭ്യവാസനയായിട്ട് ഇന്ന് നൂറ്റാണ്ടുകളോളം അവരുടെ പുസ്തകങ്ങളൊക്കെ മാഡം ഗയോണിൻ്റെ ഓട്ടോബയോഗ്രഫി, മാഡം ഗയോൺ, മാഡം MADAMGUYON ഗയോൺ എന്ന് നമ്മൾ മാഡം ഗയോൺ ഓട്ടോബയോഗ്രഫി എന്നൊക്കെ യൂട്യൂബ് യുനോ വോട്ട് സെയിം ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഫ്രീ ആയിട്ട് മാഡം ഗയോണിൻ്റെ ഓട്ടോബയോഗ്രഫിയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഒക്കെ അത് മാഡം ഗയോണിൻ്റെ പല പുസ്തകങ്ങളും പല റൈറ്റിങ്സും അവർ അവർ സിമ്പിളായിട്ട് ഫെയ്ത്ത് ദൈവമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയെക്കുറിച്ചൊക്കെ സിമ്പിളായിട്ട് അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാകത്തൊക്കെ വേണം അവർ വളരെ സിമ്പിളായിട്ടൊക്കെ എഴുതിയ പല റൈറ്റിങ്സ് ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റഡ് ആയിട്ട് അതിൻ്റെ ബുക്സായിട്ടൊക്കെ ഇങ്ങനെ ഓൾഡ് ക്ലാസിക് ബുക്കുകളാണ് മാഡം ഗയോണിൻ്റെ ബുക്സൊക്കെ. അപ്പം അതിനകത്ത് അവർ പറയുന്ന ഈ ഒരു ആത്മാവിൻ്റെ ഒരു സ്പിരിച്വൽ യൂണിയൻ, ദൈവമായിട്ടുള്ളൊരു യൂണിയനെ കുറിച്ചും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിലുള്ള ആ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ലീഡിങ്ങിനെ കുറിച്ചുമൊക്കെ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതൊക്കെ വായിക്കുന്ന നമുക്ക് വളരെ ഹൃദ്യമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സാക്മുനം ബ്രദറിൻ്റെ ഒരു മെസ്സേജ് കേൾക്കുമ്പോഴും ബ്രദർ അതിനകത്ത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ താനിപ്പോൾ ഈ മാഡം ഗയോണിൻ്റെ ഓട്ടോഗ്രാഫി പണ്ട് എന്ന് വായിച്ചിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അത് വീണ്ടും അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ അടയാളപ്പെടുത്തി അതിലൂടെ ദൈവം തന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രദർ സാക്ഷ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഈ അടുത്ത് ഒരു മെസ്സേജിൽ കേൾക്കാനിടയായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഒരു ദൈവജനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് അത് നമ്മളുടെ ബുദ്ധിവൈഭവത്തിൻ്റെയോ വേറെ ഒന്നിൻ്റെയും ബേസിസിലല്ല, മറിച്ച് നമ്മളെ തന്നെ ഒരു താഴ്മയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം താഴ്മയുള്ളവർക്ക് ഇതെല്ലാം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു, ജ്ഞാനികൾക്ക് വിവേകികൾക്കൊക്കെ മറച്ചു വെച്ചിട്ട്. അപ്പം അവിടെ ആ യേശു അതുപോലെ അങ്ങനെ ഇങ്ങനെ യേശു പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് അങ്ങനെ ആ ശബ്ദ ദിവസം തന്നെ അവരെ സൗഖ്യമാക്കിയതും കർത്താവ് ആ പാരമ്പര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് കർത്താവ് നിലകൊണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കർത്താവ് പാരമ്പര്യങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ഒത്തിരി മനുഷ്യ പാരമ്പര്യങ്ങൾ ഇന്ന് സഭയിലൊക്കെ തന്നെയുള്ള മനുഷ്യ പാരമ്പര്യങ്ങൾക്ക് ഇതെല്ലാം മനുഷ്യ പാരമ്പര്യങ്ങളുണ്ട് എന്ന് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ അതിനൊക്കെ എതിരായിട്ട് ഒരു ഗ്രേഷ്യസായിട്ട് ഹമ്പിളായിട്ട് സത്യത്തിന് വേണ്ടി നമ്മളൊരു നിലപാടെടുത്ത് ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായിട്ട് നമ്മളുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ ഒരു സൗരഭ്യവാസന നമ്മളിൽ പിതാവിനൊരു സൗരഭ്യവാസനയായിട്ട് ലഭിക്കത്തക്ക വണ്ണം ജീവിക്കുവാൻ, ഒരു ജീവനുള്ള യാഗമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടു യോഹന്നാൻ 5 യുനോ 15 വാക്യത്തിൽ ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു തന്നെയെന്ന് യഹൂദന്മാരോട് അറിയിച്ച കാര്യം. അപ്പോൾ യേശു ശബ്ബത്തിന് അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു, അത് പ്രോസിക്യൂട്ടിങ് ജീസസ് എന്നാണ് നമ്മൾ 16 വാക്യത്തിൽ വായിച്ചത്. അപ്പം അങ്ങനെ യേശുവിനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ യേശു അവരോട് എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മൈ ഫാദർ ഈസ് വർക്കിംഗ് അൻറ്റിൽ നൗ ആൻഡ് ഐ മൈസെൽഫ് ആൻഡ് വർക്കിംഗ്. ആ ഒരു
പിന്നെ സിങ്ക്രണൈസേഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സിങ്ക്രണി എന്ന് പറഞ്ഞാൽ ക്രോണോസ് എന്ന് പറഞ്ഞാൽ ടൈം, സിൻക്രോണോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അതുപോലെ തന്നെ അലൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി, നമ്മളെ തന്നെ ഒരു പൂജ്യം എന്നെണ്ണം താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സിനെ നമ്മൾ സിങ്ക്രണൈസ്ഡ് ആവുക. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു അവിടെ ഒരു ആ ഒരു ആനന്ദത്തിൻ്റെ പരിപൂർണത, ദൈവസന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ടെന്ന് നമ്മൾ സങ്കീർത്തനം 16:11 വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആനന്ദത്തിൻ്റെ പരിപൂർണതയോടെ ബാക്കി പുറമേ ഒത്തിരി ദുഃഖകരമായിട്ടുള്ള പല വാർത്തകളും പ്രയാസങ്ങളും ബാക്കി കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ വാർത്തകളൊക്കെ നമ്മൾ പുറമേ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിലൊരു സമാധാനം, ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ആ യേശു ബാക്കിയുള്ളവരെല്ലാം തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വരുമ്പോഴും കർത്താവ് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഈ വാക്കുകൾ, വളരെ പാനിക്കിയായിട്ടുള്ള സിറ്റുവേഷൻ, നമ്മളിപ്പം ഒരു 10-200 പേര് നമ്മളെ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വലിയ ആയുധങ്ങളുമായിട്ടോ കല്ലൊക്കെ ആയിട്ടൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ പെട്ടെന്ന് പാനിക്കായിട്ട് ഒരു നെഞ്ചെടുപ്പ് പടപടപ്പൊക്കെ എന്ത് ചെയ്യും എന്ത് പറയും എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷേ യേശു കർത്താവ് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് വന്നത്, എന്നാൽ കർത്താവ് തന്നെ തന്നെ ഇപ്പോഴും പിതാവിനെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ കർത്താവ് റിസീവ് ചെയ്തുകൊണ്ടേ ഇരുന്നതുകൊണ്ട് യേശു പറയുവാണ് തൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം, എന്തുകൊണ്ടാണ് താൻ പ്രവർത്തിച്ചത്, ശബ്ദ ദിവസത്തിൽ എന്തുകൊണ്ടാണ് നീ പ്രവർത്തിച്ചതെന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പം കർത്താവ് പറയുക, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, പിതാവിന് ഈ ശബ്ദ ദിവസം എന്നും പറഞ്ഞ് പിതാവ് മടിപിടിച്ചിരിക്കുകയല്ല, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു, പിതാവിൻ്റെ പ്രേരണ ഉൾക്കൊണ്ടാണ് ഞാനിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിലൊരു ശബ്ബത്ത് വിശ്രമത്തിലേക്ക് ആ ദൈവം വിളിക്കുന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ എബ്രായർ 4:4 നമ്മൾ ആ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡിയിലും നമ്മൾ അത് ഡീറ്റെയിൽഡായിട്ട് കാണുന്നുണ്ടായിരുന്നു. നമ്മളത് യോഹന 4:4 യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം ആ ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവത്തോട് ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥത്തിലൊരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിലൊരു വലിയൊരു ഈ ലോകത്തിന് തരാൻ കഴിയാത്ത, യേശുവിന് മാത്രം തരാൻ കഴിയുന്ന ഒരു വലിയൊരു ദിവ്യ സമാധാനം കൊണ്ട് നമ്മളുടെ ഹൃദയം നിറയപ്പെടുന്ന ഒരു അവസ്ഥ, ആ ഒരു സ്വസ്ഥതയെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യോഹാൻ 11:28 കർത്താവ് പറഞ്ഞു, ആ ആശ്വസിപ്പിക്കാം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം എന്ന് പറഞ്ഞ് ആ ഒരു സ്വസ്ഥത അനുഭവിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആ സ്വസ്ഥത അനുഭവിക്കുമ്പം അവിടെ നമ്മളെന്തോ ഒരു ഡോർമെൻ്റായിട്ടൊന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്നൊരവസ്ഥയല്ല, നേരെ തിരിച്ച് നമ്മളായിരിക്കും ബാക്കി പലരെക്കാട്ടും ചിലപ്പോൾ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ യേശു ആയിരുന്നു ഏറ്റവും മോസ്റ്റ് ഹോൾ ഹാർട്ടഡായിട്ട്, മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആയിട്ട്, മോസ്റ്റ് ഡിലിജൻ്റായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചത്. കർത്താവിനെ ഓഫ്കോഴ്സ് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഫിസിക്കലായിട്ടും റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് കർത്താവ് റെസ്റ്റ് എടുത്തു. കർത്താവിനെ ശിഷ്യന്മാരോട് കുറച്ച് നേരത്തേക്ക് നമുക്ക് വന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ മർക്കോസിൻ്റെ സുവിശേഷം 6:6 നമ്മളത് വായിക്കുന്നുണ്ട്. കം ആൻഡ് റെസ്റ്റ് ഫോർ എ വൈൽ, കുറച്ച് നേരത്തെ നമുക്ക് അല്പനേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ അവിടെയും ആൾക്കാർ വന്ന് ഇങ്ങനോ പിന്നെയും കർത്താവിൻ്റെ കൂടെ കൂടി, അത് കഴിഞ്ഞിട്ട് കർത്താവ് അക്കരയിലോട്ട് പോയി, അക്കരയിലോട്ട് പോയപ്പോൾ അവർ കർത്താവ് എത്തുന്നതിന് മുമ്പേ അവിടെ എത്തി. അങ്ങനെ ആ സമയത്താണ് കർത്താവ് 5 പൊങ്ങണ്ട 1000 പേരെ പോഷിപ്പിക്കുന്ന രംഗമൊക്കെ നമ്മൾ മർക്കോസ് 6 വായിക്കുന്നതെങ്കിലും അപ്പോൾ ഞാൻ വായിക്കുക. നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കർത്താവ് ഓഫ്കോഴ്സ് ഫിസിക്കലായിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് കർത്താവ് ഇപ്പം സമരിയ ദേശത്തോടെ കടന്നു പോകുമ്പോഴും അവിടെ ക്ഷീണിച്ച് യോഹന്നാൻ 4:6 നമ്മൾ വായിച്ചായിരുന്നു, ക്ഷീണിച്ച് കർത്താവ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നമ്മളുടെ ലിമിറ്റേഷൻസോടുകൂടി വന്നതുകൊണ്ട്, നമുക്ക് മാതൃകയായിട്ട് വന്നതുകൊണ്ട് കർത്താവിനെ ക്ഷീണിച്ചപ്പം കർത്താവോട് റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ റെസ്റ്റ് എടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നമ്മൾ സ്വസ്ഥതയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അവിടെ നമ്മളുടെ സ്വയത്തിൽ നമ്മളുടെ സോളിൽ ആ ഒരു റെസ്റ്റ്, യു ഷാൽ ഫൈൻ റെസ്റ്റ് ഫോർ യുവർ സോൾസ്, നിങ്ങളുടെ മലയാളം പരിഭാഷയിൽ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്നാണ് മത്തായി 11:29 പറയുന്നതെങ്കിൽ ശരിക്കും പ്രാണന ആശ്വാസം കണ്ടെത്തുമെന്നാണ് അവിടെ വേണ്ടത്. അവിടെ ട്രാൻസ്ലേഷൻ യു ഷാൽ ഫൈൻ റെസ്റ്റ് ഫോർ യുവർ സോൾസ്, സുഖി അല്ലെങ്കിൽ സൈക്കി എന്ന് പറയുന്ന ആ സോളിനെ കുറിക്കുന്നൊരു പദമാണ് മത്തായി 11:29 അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖന പഠനത്തിൽ നമ്മളത് അന്ന് കണ്ടതായിരുന്നു. നമ്മൾ ആ ശബ്ബത്ത് വിശ്രമം, ദൈവത്തിൻ്റെ വിശ്രമത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പം ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ആ ഒരു യൂട്യൂബ് വീഡിയോ ഞാനത് അപ്ലോഡ് ചെയ്തായിരുന്നു. ആ ഒരു റെസ്റ്റിംഗ് ഫ്രം ദ വർക്ക്സ് ഓഫ് അവർ സെൽഫ് ടു ഡു ദ വർക്ക്സ് ഓഫ് ദ ലോഡ് എന്നുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിലുള്ള ശബ്ബത്ത് വിശ്രമം. ശബ്ബത്ത് വിശ്രമം എന്ന് പറയുമ്പോൾ എബ്രായർ 4:9-10 വാക്യങ്ങളിൽ ആ ശബ്ബത്ത് വിശ്രമത്തിൽ പ്രവേശിച്ച ഒരാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെ ഒരു സവിശേഷത പറയുന്നത് എബ്രായർ 4:9-10 വാക്യങ്ങളിൽ പറയുന്നത് എന്താ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഒരു ശബ്ബത്ത് അനുഭവം, ഒരു റെസ്റ്റിൻ്റെ ഒരു ശബ്ബത്ത് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ റെസ്റ്റ് വിശ്രമത്തെ കുറിക്കുന്ന ഒരു പദമാണ് ശബ്ബത്ത് എന്ന് പറയുന്നത്.
ആ സബത്ത് അനുഭവം ശീർഷിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചെന്ന് പറയുമ്പം എന്താ, നമ്മളുടെ പ്രവൃത്തികളിൽ, നമ്മുടെ സെൽഫിൻ്റെ സ്വയത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമുക്കൊരു യുനോ അവിടെ സെൽഫിൻ്റെ പ്രവൃത്തികൾ അവിടെ ഒരു വിരാമം, അവിടെ അത് സീസ് ചെയ്യുന്നു, അത് അവിടെ നിൽക്കുന്നു. പിന്നെ ആരാ പ്രവർത്തിക്കുന്നേ? യേശുവാണ് ഇന്നിൽ പ്രവർത്തിക്കുന്നത്. ഞാനോ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവത്ര ഇന്നിൽ ജീവിക്കുന്നതെന്ന് ഗലാത്യർ 2:20 പൗലോസ് പറയുന്നതുപോലെ, ഞാനോ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഗ്രീക്ക് പദം അവിടെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ KJV ട്രാൻസ്ലേഷൻ നോക്കുമ്പം ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. NKJVയിലും NASBയിലൊക്കെ ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ്, ആ ഒരു ഗ്രീക്ക് പദം രണ്ട് രീതിയിലും ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നാണ് എനിക്കതിൽ നിന്ന് നോക്കിയതിൽ നിന്ന് മനസ്സിലായ. ആ ഒരു ഗലാത്യർ 2:20 ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഇപ്പോഴും ആ ഒരു ക്രൂസിൻ അനുഭവം എല്ലാ ദിവസവും എല്ലാ നിമിഷവും നിരന്തരം ഞാൻ എൻ്റെ സ്വയം എൻ്റെ സെൽഫ് ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സെൽഫ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ എടുത്ത് പറഞ്ഞാൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെ തന്നെ കർത്താവിന് മുമ്പാകെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് ആ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു. അതാ നമ്മളുടെ സ്വയത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിരമിച്ച് യുനോ ഹി ഹു ഹാസ് എൻ്റേർഡ് ഹിസ് റെസ്റ്റ് ഹാസ് ഹിംസെൽഫ് ഓൾസോ റെസ്റ്റഡ് ഫ്രം ഹിസ് വർക്ക്സ്, പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് റെസ്റ്റ് എടുത്ത് ദൈവം അന്ന് ആദിയിൽ യുനോ സൃഷ്ടിക്ക് ശേഷം അതോപയായിട്ടൊരു റെസ്റ്റിലേക്ക് ഒരു ദിവസം ചെലവഴിച്ചതുപോലെ നമ്മളുടെയും ജീവിതത്തിൽ നമ്മുടെ സ്വന്തം പ്രവൃത്തികളിൽ നിന്നുള്ള റെസ്റ്റിലേക്ക് വന്ന് നമ്മളിൽ പിന്നെ പ്രവർത്തിക്കുന്നത് ആരാ? യേശുവാണ്. അപ്പം അത് കുറച്ചുകൂടെ അത് ഇങ്ങനെ അതായിരിക്കും ആ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്, അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്. നമ്മളുടെ ഹ്യൂമൻ സ്ട്രെങ്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ മാർത്തയെ പോലെ നമ്മളത് ഇനോ നമ്മൾ ഒത്തിരി ഇനോ ഇതായി ബോൺ ഔട്ടായിട്ട് നമ്മൾ ക്ഷീണിച്ച് മടുത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് കർത്താവ് നമ്മളിൽ ജീവിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ദൈവം തരുന്നൊരു ഫ്രീഡം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതാ യേശു പറഞ്ഞത്, പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. നമ്മൾ പൗലോസ് 1:29 നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. പൗലോസിൻ്റെ ജീവിതത്തിലും അങ്ങനെ പ്രവർത്തിച്ചത്, തന്നിൽ ഉള്ള ഒരു വലിയ വ്യാപാര ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയെക്കുറിച്ച് നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ട്. കൊളോസ്യർ 1:29 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, അതിനായി ഞാൻ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആ ഒരു ഐ ലേബർ സ്ട്രൈവിങ് അക്കോർഡിംഗ് ടു ഹിസ് പവർ വിച്ച് മൈറ്റിലി വർക്ക്സ് വിതിൻ മീ, എന്നിൽ വളരെ വ്യാപരിക്കുന്ന ഒരു ബലത്തോട് വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഐ ലേബർ ആൻഡ് ഐ സ്ട്രൈവ് അക്കോർഡിംഗ് ടു, ദൈവം തരുന്ന ആ ഒരു ദൈവം നമുക്ക് തരുന്ന ഒരു കൃപ വൃഥാവായി പോകരുതെന്നുള്ളൊരു കാര്യം നമ്മൾ 2 കൊരിന്ത്യർ 6:ലും നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡിയിൽ നമ്മളത് കണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 6:1 ഇങ്ങനെ വായിക്കുന്നേ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആൻഡ് വർക്കിംഗ് ടുഗദർ വിത്ത് ഹിം, ദൈവത്തോടു കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ ഞങ്ങൾ എന്താ പ്രബോധിക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തിന് കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. യു ഷുഡ് നോട്ട് ഐ ഏർജ് യു നോട്ട് ടു റിസീവ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ വെയിൻ. നമുക്ക് ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തരുമ്പം നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി, അത് ദൈവം തരുന്ന പ്രോംപ്റ്റിനനുസരിച്ച് നമ്മളത് ദൈവത്തിനായിട്ടത് ചെലവഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ ശക്തിക്ക് റെസ്പോണ്ട് ചെയ്ത് അതിന് ആ പ്രോംപ്റ്റിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം തരുന്ന കൃപ നമ്മൾ വെയിനിൽ വൃഥാവായിട്ട് റിസീവ് ചെയ്യുന്നതിൻ്റെ തുല്യമായി തീരും എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മൾ ഫിലിപ്പിയർ 2:ലും ഇതുപോലുള്ളൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 2:12 വാക്യത്തിൽ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. കൊളോസ്യർ കഴിഞ്ഞ ഫിലിപ്പിയർ 2:12
പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. ഇംഗ്ലീഷിൽ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. നമ്മളൊന്ന് വർക്ക് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു ഈസ് അറ്റ് വർക്ക് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു വർക്ക് ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. ഇച്ഛിക്കുക, 13-ാമത്തെ വാക്യം, ഇച്ഛിക്കുക എന്നും എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുക. അപ്പം നിങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിലൂടെ തിരുവള്ളം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ പ്രസാദപ്രകാരം സന്തോഷപ്രകാരം കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മളത് പ്രവർത്തിച്ചെടുക്കണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആ ഫ്രേസസ്. ഗോഡ് ഈസ് വർക്ക് ഇൻ യു ആൻഡ് യു വർക്ക് ഔട്ട് വാട്ട് ദ ലോഡ് ഹാസ് വർക്ക്ഡ് ഇൻ യു. ദൈവം നമുക്കിപ്പം, ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ചിലരോട് ഒരു ക്ഷമിക്കാനായിരിക്കും. അപ്പം ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ വർക്ക് ഈ ഒരു മനുഷ്യനെ നമുക്കെതിരായിട്ട് എന്തോ പറഞ്ഞു ചെയ്തു അത് കേട്ടു. അപ്പം നമുക്ക് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എന്താ? നമുക്ക് നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന അവർ ക്ഷമിക്കാനായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രേ ഫോർ ദോസ് മിസ്ട്രീറ്റ് യു, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് കർത്താവ് ലൂക്കോസ് 6:27-28 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, അദ്ദേഹത്തിന് ക്ഷമിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. നമ്മൾ വി വർക്ക് ഔട്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിംഗ് അനുസരിച്ച് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ അവിടെ തന്നെ നമ്മളെ തന്നെ ഹാർഡൻ ചെയ്തുകൊണ്ട് ആ എന്താ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് നമ്മൾ ടുഡേ ഇഫ് യു ഹിയർ ഹിസ് വോയിസ് എന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ കഠിനപ്പെടുത്തരുതെന്ന് നമ്മൾ എബ്രായർ 3:7-8 വാക്യങ്ങളിലും അതിൻ്റെ തന്നെ 15-ാമത്തെ വാക്യത്തിലും 4:8-9 വാക്യങ്ങളിലൊക്കെ റിപ്പീറ്റഡായിട്ട് 3 തവണ അവിടെ വായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടുഡേ ഇഫ് യു ഹിയർ ഹിസ് വോയിസ്. അത് സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ളൊരു ഉദ്ധരണിയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. അത് എബ്രായ ലേഖനകാരൻ 3 തവണ അവിടെ ഉദ്ധരിക്കുന്നു. നമ്മൾ ആ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അത് ഇത്രയേ ഉള്ളൂ, ദൈവം നമ്മളിൽ വർക്കിംഗ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്ന, നമ്മുടെ മനസാക്ഷിയിൽ ആത്മാവിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം. നമ്മൾ അതിന് കീഴടങ്ങി നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വി ആർ വർക്കിംഗ് ഔട്ട് ദാറ്റ്. നമ്മളതിനോട് കോഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ദൈവം നമുക്ക് വേറൊരാൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു നന്മ ചെയ്യുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് ഒരാളോട് പറയാൻ, അല്ലെങ്കിൽ ഒരാളെ എൻകറേജ് ചെയ്തൊരു അപ്രീഷിയേറ്റ് ചെയ്തൊരു വാക്ക് പറയാൻ, എന്തെങ്കിലും ദൈവം നമ്മളുടെ ജീവിതം, ചിലപ്പോൾ നമ്മളുടെ സ്പൗസിനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരായിരിക്കും, അവരോടൊരു നല്ല വാക്ക് പറയാൻ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലൊരു പ്രേരണ തരുന്നതനുസരിച്ച് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ അസ് ആൻഡ് വി വർക്ക് ഔട്ട്. അപ്പം അതാ യേശു പറഞ്ഞ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പം ആ ഒരു പിതാവിനോടൊത്തവണ്ണം, പിതാവിനോട് ഒരു പിതാവിനോടൊത്ത് കൈപിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞ് ബാലൻ എന്നുള്ള നിലയിൽ യേശു ജീവിച്ചതായിട്ടാണ് നമ്മൾ തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്നത്. അതാ ആ യോഹന്നാൻ 5:17 കഴിഞ്ഞിട്ട് 14 പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പം ഈ ദൈവം എൻ്റെ പിതാവാണെന്നാണ് യേശു പറഞ്ഞത്. അപ്പോഴത്തേക്കും ആൾക്കാർക്ക് എന്ത് പറ്റി? ആ 18-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവൻ ശബ്ദത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്തേൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട്. അപ്പം ഇങ്ങനെ പിതാവിൽ നിന്ന് വന്ന പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തോട് സമനാണ്, താനും ദൈവത്തിൽ നിന്ന് വന്ന ദൈവം തന്നെയാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ ഉള്ള താനും ദൈവമാണെന്നുള്ളൊരു കാര്യം അവർക്കത് മനസ്സിലായി. ഇന്ന് പലരും ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ആ യേശു ദൈവപുത്രനല്ലേ, ദൈവമല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ന് ഇന്ന് യഹൂദന്മാർക്ക് ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, എന്ന് മനസ്സിലായി, ഇത് ദൈവത്തോട് സമമാക്കുന്നതാണെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോഴത്തേക്കും അതുകൊണ്ട് അവർക്കത് അതിനെക്കാട്ട് വലിയൊരു ദൈവദൂഷണം ഇല്ല അവർക്ക്. ഒരാൾ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുന്നു, അപ്പോൾ ഇവനെക്കാട്ട് വലിയൊരു ദൈവദൂഷകൻ ഇല്ല എന്ന് പറഞ്ഞ് ഹീസ് ബ്ലാസ്ഫെമിങ് എന്ന് പറഞ്ഞ് തന്നെ തന്നെ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു തന്നെ. എത്ര വലിയൊരു പാരഡോക്സ് ആണ് അല്ലേ? ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമി വരുമ്പോൾ മനുഷ്യരവരെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ആകയാൽ ദേഫോ അങ്ങനെ കൊല്ലുവനായിട്ട് ശ്രമിച്ചു പോകുന്നപ്പം ദൈവം സീക്കിംഗ് ഓൾ ദ മോർ ടു കിൽ ഹിം, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് വക വരുത്തണം. ഇവന് ശബ്ദത്തിൽ ലംഘിച്ചതും പോലെ ഇപ്പം പിതാവിനെ ദൈവം തൻ്റെ പിതാവാണെന്ന് പറഞ്ഞ് തന്നെ തന്നെ ദൈവത്തോട് സമമാക്കുവാണ്. അപ്പം ഇവനെ കൊന്നാലേ അടങ്ങത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിലീജിയസ് സീൽ, എംപ്റ്റി ഫൂളിഷ് റിലീജിയസ് സീൽ, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നാൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇന്നും കൊല്ലുവാനും അറുക്കുവാനും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ദൈവത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ പോകുന്ന നമ്മൾ ആരെയും വിധിച്ചു തള്ളാനല്ല, അവരുടെ അറിവില്ലായ്മയിൽ. ഈവൻ പൗലോസ് അപ്പോസ്തലൻ ശൗലായിരുന്നപ്പോഴും അത് തന്നെ ചെയ്ത് ആ ശൗലിനെ ദൈവത്തിന് പൗലോസാക്കാൻ കഴിഞ്ഞു. ശൗലും അതുപോലെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി ക്രിസ്ത്യാനികളെ എങ്ങനെങ്കിലും ഒടുക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. എന്നാൽ
ആ ശൗലിനെ ദൈവം പിടിച്ചു. ആ ശൗല് ആ മനസാക്ഷിത്വത്തിന് അത്തവണ്ണം പ്രതികരിച്ച് ആ ഒരു നുറുക്കത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക് മനസ്സാന്തരത്തിലേക്ക് വരാത്തവരും ഒത്തിരി പേരുണ്ട്. നമ്മൾ നമുക്ക് അവരോട് സഹതപിക്കാനേ കഴിയുള്ളൂ. ദേവി പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ് യേശുവിൻ്റെ ആ ഒരു ആത്മാവ്. അതുപോലെ ഇന്നും ആ ഒരു റിലീജിയസായിട്ട് എന്നാൽ ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതെ ഇന്ന് ഈവൻ ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ പോലും യേശുവിൻ്റെ തന്നെ പേരെടുത്ത് എന്നാൽ യേശുവിൻ്റെ ആ ഒരു ആത്മാവിനെ നിരക്കാത്ത രീതിയിൽ പല കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുമ്പോഴൊക്കെയും യുനോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ നാമം ദുഷിപ്പ് യേശുവിൻ്റെ പേരെടുത്ത് ആൾക്കാരുടെ കാര്യങ്ങൾ ദുഷിക്കുമ്പം യേശു ചാട്ടവാറെടുത്ത് അവരെ ശുദ്ധീകരിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ദൈവം നമുക്ക് പ്രേരണ തരുമ്പോൾ യുനോ ഈ ഒരു മനുഷ്യ പാരമ്പര്യങ്ങൾക്കും ദൈവജന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എതിരെ ചാട്ടവാറെടുത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ചിലപ്പം ചിലർ പറയൂ, അങ്ങനെ നമ്മൾ ബാക്കി സഭയ്ക്ക് എതിരെ പറയാവോ, അങ്ങനെ ബാക്കിയുള്ളവരെ അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന സഹോദരങ്ങളുണ്ട്. എന്നാൽ നമ്മൾ യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെ മാതൃക അതാ കാണുന്നത്. നമ്മൾ മനുഷ്യ പാരമ്പര്യങ്ങൾക്കും മനുഷ്യ പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ടും ദൈവജന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ സ്ട്രോങ് ആയിട്ട് അവർ എക്സ്പോസ് ചെയ്തു. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ എഫേസർ 5 അങ്ങനൊരു വാക്യം കാണുന്നുണ്ട്. മലയാളത്തിൽ പരിഭാഷയിൽ അതിലൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിലെ എഫേസർ 5 ഒരു വാക്യത്തിൽ ഈവൻ എക്സ്പോസ് ദം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 11 വാക്യത്തിൽ എഫേസർ 5:11 മലയാളത്തിൽ ഇങ്ങനെ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക എത്ര വേണ്ടത്. അപ്പം അവിടെയും എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു വരും, എക്സ്പോസ് ചെയ്താണല്ലോ ശാസിക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൽ NASB ഇങ്ങനെ പറയുന്നത് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ് ബട്ട് ഇൻസ്റ്റെഡ് ഈവൻ എക്സ്പോസ് ദം. നമ്മൾ കൂട്ടാളികളാകരുന്ന് മാത്രമല്ല നമ്മൾ അതിനെ ശാസിക്കാൻ ദൈവം തരുന്ന പ്രേരണയ്ക്ക് എത്തവണ്ണം നമ്മൾക്ക് ഉള്ള ഇൻഫ്ലുവൻസിന് ഉള്ള സർക്കിളിൽ അതിനെതിരെ പറഞ്ഞാലേ ആൾക്കാർക്ക് അത് കത്തത്തുള്ളൂ. എന്നാലേ അവർക്ക് സത്യത്തെ സ്നേഹിക്കുന്നവർക്ക് ഇത് തിരിഞ്ഞു വരുവാൻ, ഇതിൽ നിന്നെല്ലാം വിട്ടു വരുവാൻ, ഭക്തിയുടെ വേഷം ഏതാണ്, ഇതാണ് ശക്തി എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുവാൻ അവർക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും മാതൃക പൗലോസും യോഹന്നാനും പത്രോസും എല്ലാവരും അവരുടെ ഓരോ യാക്കോബിൻ്റെയും എല്ലാ ലേഖനങ്ങളെല്ലാം നമ്മൾ ഈ ഫുൾ ഓഫ് വാർണിങ്സ് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു തന്നെ പല പ്രവാചകന്മാരെ സൂക്ഷിച്ചുള്ളൂ എന്ന് പറഞ്ഞ് പരീശന്മാർക്കെതിരെയും സദൂക്യർക്കെതിരെയൊക്കെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം പൗലോസും ലേഖനങ്ങളിലെല്ലാം അതുപോലെ മനുഷ്യ പാരമ്പര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് നിന്നതും ആ ഒരു ദൈവജനത്തിനെ കൂട്ടിക്കളയുന്നവർക്കെതിരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവർ ആരെയും നമ്മൾ വെറുക്കുന്നുണ്ടല്ല, എന്നാൽ അവരുടെ ആ ഒരു സ്പിരിച്വൽ ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവർ ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ PPE കിറ്റ് ഇടാതെ നമ്മൾ ഇന്ന് അടുത്തോട്ട് പോവുമോ? നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ ഒരു സ്പിരിച്വൽ ഇൻഫെക്ഷൻ ഉള്ളപ്പം നമ്മളൊരു അവോയ്ഡ് സച്ച് മെനസ്ഡീസ്, ഇങ്ങനെയുള്ളവരെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ ഒഴിഞ്ഞു നിൽക്കൂ എന്നുള്ളൊരു കൽപ്പന തന്നെ ദൈവവചനത്തിൽ 2 തിമോത്തിയോസ് 3:5 എന്താ വായിക്കുന്നത്? ഭക്തിയെ ത്യജിച്ച് ശക്തി ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ ഒഴിഞ്ഞു നിൽക്കുകയും നമ്മൾ അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്ത് ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഒരു വഞ്ചിക്കുന്ന ഒരാൾ ടൗണിൽ കറങ്ങി നടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുങ്ങളോട് വോൺ ചെയ്യും, ഇങ്ങനെ ഒരാളുണ്ട് അങ്ങനെ അടുത്തേക്ക് പോകരുത് എന്നുള്ളൊരു കാര്യം വോൺ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മളുടെ ഫ്ലോക്കിനെ നമുക്ക് നമ്മളിൽ നിന്ന് വചനം കേൾക്കുന്നവരെ ഇതുപോലൊക്കെയുള്ള വഞ്ചനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്തീയതയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ വോൺ ചെയ്യേണ്ടതുണ്ട്. ഈശോ കർത്താവ് അങ്ങനെ വോൺ ചെയ്തു, അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും എല്ലാം അങ്ങനെ വോൺ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വേറെ ആരെയും വെറുക്കുന്നതുകൊണ്ടോ ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യുന്നതുകൊണ്ടൊന്നും അല്ല. അങ്ങനെയെങ്കിലും ആരെങ്കിലും മനസാന്തരത്തിലേക്ക് അവർ റൈറ്റ് സെൻസിലേക്ക് വരുന്നതിന് വേണ്ടി, ദേ വിൽ കം ടു ദ സെൻസസ്, അങ്ങനെയെങ്കിലും അവർ യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് നമ്മളത് പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്രയെല്ലാം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനോ എത്ര പേരാണ് കർത്താവിനെ പെട്ടെന്ന് എല്ലാവരും കൂടെ കൊല്ലാൻ വന്നതെന്നുള്ള കാര്യം നമ്മൾ അറിയില്ല. പക്ഷെ ആകെയാൽ ദേഫോ യേശു അവരോട് ഉത്തരം പറഞ്ഞ് എന്താ, ആമീൻ ആമീൻ യോഹനാൻ 5:19 വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെല്ലുവിളിച്ചിട്ടുള്ളതായിട്ടുള്ള വാക്യം ഒത്തിരി വർഷങ്ങളായിട്ട് മേ ബി എൻ്റെ ഞാനിപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 21 വർഷമായി. മേ ബി ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ എനിക്ക് ഈ ഒരു വചനം വായിച്ചപ്പോൾ ഓ യേശു ഇതുപോലെയാണ് ജീവിച്ചത്, മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ഇതുപോലെ ജീവിച്ചപ്പം ഞാനും ഇന്ന് യേശുവിനെ പോലെ നടക്കണമെന്ന് നമ്മൾ എവിടെ വായിക്കുന്നത്? ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ 1 യോഹനാൻ 2:6 വാക്യം എല്ലാവർക്കും എത്ര പരിചയമുണ്ടോ എന്നറിയില്ല. നമുക്ക് 1 യോഹനാൻ്റെ ലേഖനത്തിൻ്റെ 2 യോഹനാൻ്റെ ലേഖന അവസാനത്തോളം നമ്മൾ വെളിപാടിന് മുമ്പായിട്ട് വായിക്കുന്ന 1 യോഹനാൻ 2:6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്,
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശുവിൽ വസിക്കുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, യഥാർത്ഥം നമ്മൾ യേശുവിൽ വസിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് എന്താ, നമ്മൾ യേശു നടന്നതുപോലെ നടക്കും. അപ്പോൾ അവനിൽ വസിക്കുന്നതെന്ന് പറയുന്നവൻ അവൻ നടക്കേണ്ടതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ യേശു എങ്ങനെയാണ് നടന്നത്, ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് കർത്താവ് എങ്ങനെ നടന്നത്, ആ സീക്രട്ടാണ് കർത്താവ് ഇവിടെ യോഹന്നാൻ 5:19-20 വാക്യങ്ങളിൽ ആ പിതാവിനോടുള്ള ഒരു ഐക്യം ഇത്രയധികം ഭംഗിയായിട്ട് വിവരിക്കുന്ന വേറൊരു ഭാഗമുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ ആ എന്താ പറയുന്നത്, ഞാൻ പലപ്പോഴും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് പറയുന്ന ഒരു സ്വരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞ് പറയുക, പപ്പ ചെയ്ത് കാണിച്ചിരുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല, പപ്പ ചെയ്ത് കാണിച്ചത് ഞാൻ അതുപോലെ തന്നെ അങ്ങ് ചെയ്യും, പപ്പ ഇതിനെക്കാട്ട് വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് പപ്പ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് കാണിച്ചു തരും, ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരും, അപ്പോൾ നിങ്ങളെല്ലാം ആശ്ചര്യപ്പെടും. ആ കാര്യമാണ് നമ്മളിപ്പം വായിച്ച് ഇവിടെ വായിക്കുന്നത്. അത് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. പിതാവ് പിതാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയൊരു ഫോമൽ പദമായി പോകും. അവിടെ പപ്പാതാ ഡാഡി എന്ന് കേട്ടാൽ യേശുവിനെ എത്രമാത്രം ഒരു ശിശുവിനെ പോലെ തന്നെ തന്നെ താഴ്ത്തി ആജീവിച്ചത്. മത്തായി 18:4 വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരായി ഈ ശിശുവിനെ പോലെ തന്നെ തന്നെ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ യേശു കർത്താവാണെന്ന് നമുക്കറിയാം. അപ്പം യേശു കർത്താവ് ആണ് ഏറ്റവും അധികം തന്നെ പോലെ ഒരു ശിശുവിനെ പോലെ, അതായത് കൊച്ചു കുഞ്ഞിനെ പറയുക എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല, ഡാഡി പപ്പ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഞാനങ്ങ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ, താനൊരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതുകൊണ്ട്, താൻ ദൈവമാണ്, ഓൾമൈറ്റി ഗോഡ്, പക്ഷേ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഫിലിപ്പിയർ 2:6 വാക്യത്തിൽ നമ്മൾ വായിച്ചത് തന്നെ തന്നെ ഒഴിച്ചുകൊണ്ട്, അതായത് ദൈവത്തിൻ്റെ ആ സർവശക്തിയും സർവജ്ഞാനവും എല്ലാം ഒഴിച്ചു വെച്ച് ഒരു സാധാ മനുഷ്യനായിട്ട്, നമുക്കൊരു മാതൃകയാവാൻ വേണ്ടി, നമുക്കൊരു മുന്നോടിയാകുവാൻ വേണ്ടി, ഒരു സാധാ മനുഷ്യനായിട്ട് പാപസാദൃശ്യമുള്ള മനുഷ്യജഡത്തിൽ എന്നാണ് നമ്മൾ റോമർ 8:3 നമ്മൾ വായിക്കുന്നത്. കർത്താവിൽ പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൽ ഉരുവായതുകൊണ്ട് പാപമില്ലായിരുന്നു എന്ന, നമ്മളിപ്പോൾ തന്നെ പരീക്ഷിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു ജഡം കർത്താവിനുണ്ടായിരുന്നു. ജഡം എന്ന് പറഞ്ഞാൽ സ്വന്തഹിതം. അതുകൊണ്ടാണ് സ്വന്തഹിതം ഉണ്ടായതുകൊണ്ടാണല്ലോ കർത്താവ് ഇത് യോഹന്നാൻ 5:30 വാക്യത്തിൽ എന്താ വായിക്കുന്നത്, ഐ ഡി നോട്ട് സീക്ക് മൈ ഓൺ വിൽ. ഇതേ അധ്യായത്തിന് 30 യോഹന്നാൻ 5:30 എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ജീവനിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ഇഷ്ടമുണ്ട്, എന്നാൽ അതല്ല, ഞാനീ മനുഷ്യനാടി ഭൂമി വന്നതുകൊണ്ട് എനിക്കൊരു ഇഷ്ടമുണ്ട്, ആ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതേ കാര്യം തന്നെ യോഹന്നാൻ 6:38 വാക്യവും നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്നതാണല്ലോ. എന്താ നമ്മൾ യോഹന്നാൻ 6:38 വായിക്കുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം കർത്താവ് ഈ മനുഷ്യനാട്ടി ഭൂമി വന്നപ്പം തനിക്കായിട്ടൊരു ഇഷ്ടമുണ്ട്, എന്നാൽ ആ ഇഷ്ടം, ആ സ്വന്തഹിതം, സ്വയജീവൻ, സ്വന്തഹിതം, സെൽഫ്, ഈഗോ, ഐ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരേ അതാണ് ഈ സംഭവം. ആ ഈഗോ, ആ സെൽഫ്, ഐ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദമാണ് ഈഗോ എന്ന് കുറച്ച് നാൾ മുമ്പ് ഗ്രീക്ക് കൺകോർഡൻസ് അതൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈഗോ എന്നുള്ളൊരു പദം നമ്മൾ കോമണായിട്ട് ഇംഗ്ലീഷിൽ പറയില്ല, അത് ഐ എന്നുള്ളതിൻ്റെ ഗ്രീക്കും ലാറ്റിനും പദം ഈഗോ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഈഗോ എന്നുള്ളൊരു പദം ഇംഗ്ലീഷിലും കടന്നു വരുവാനിടയായത്. അപ്പം ആ ഒരു നമ്മൾ പലപ്പോഴും ഈഗോ എന്ന് പറയില്ല, ആ അവൻ്റെ ഒരു ഈഗോ കാരണം അവന് ഭയങ്കര മുനിശുണ്ടിക്കാരൻ എന്ന് പറയും. ആ ഒരു ഈഗോ, ആ ഈഗോ മാറ്റി വെക്കാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നത്തിനെല്ലാം കാരണം ആ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെൽഫ്. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നപ്പം എൻ്റെ ഞാൻ ഈ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുക, അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം മാത്രം. അതാ യേശു പറഞ്ഞത് എന്താ, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പം ഇപ്പോഴും പിതാവ് ചെയ്ത് കാണുന്നത് കാണുവാൻ യേശുവിൻ്റെ അകക്കണ്ണുകൾ തുറന്നിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നു. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ എബ്രായ ലേഖന പഠനത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എബ്രായർ 5 അവസാനം ആ ഒരു ട്രെയിനിങ് അവർ സെൻസസ്, അവ ഇന്നർ സെൻസസ്, നമുക്ക് അകത്ത മനുഷ്യനും പഞ്ചേന്ദ്രിയങ്ങൾ പോലെ ഇന്ദ്രിയങ്ങളുണ്ടെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനും ആത്മാവ് അല്ലെങ്കിൽ ആത്മീയ മനുഷ്യൻ, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ ഉരുവായ ആത്മീയ ശിശു ഇപ്പം വളർന്ന് ആത്മീയ മനുഷ്യനായിക്കൊണ്ടേ ഇരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പക്വതയോളം വളരുവാനായി ആത്മീയ മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവിനെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിന് എന്തുണ്ട് കാണാനൊക്കും, ആത്മാവിൻ്റെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ, സീയിങ് വിത്ത് ഐസ് ഓഫ് ഫെയ്ത്ത് എന്ന് നമ്മൾ പറയില്ല, വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ. അപ്പോൾ അങ്ങനെ യേശു എപ്പോഴും പിതാവിന് വിശ്വാസ കണ്ണുകളാൽ കണ്ടു. ഇന്ന് നമ്മളോട് ദൈവവചനം പരിശുദ്ധാത്മാവ് ഉത്ബോധിപ്പിക്കുന്നത് എന്താ, എബ്രായർ 12:1 വാക്യത്തിൽ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. യേശുവിൽ കണ്ണ് ബാക്കി എല്ലാത്തിൽ നിന്ന് മാറി അഫോറാവുക എന്നുള്ള ഒരു ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിൽ നിന്ന് കണ്ണുകൾ എടുത്ത്
യേശുവിങ്കിലേക്ക് കണ്ണുകൾ ഉറപ്പിക്കുവിൻ, ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. അപ്പം നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള കണ്ണുകളല്ല, നമുക്ക് ഭൗതികമായിട്ടുള്ള കണ്ണുകൾ ഓഫ് കോഴ്സ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുകയോ പല ജോലികൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേയിടത്ത് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. എന്ന് അകമയുള്ള കണ്ണുകൾ, അതായത് മെയ് ദ ഐസ് ഓഫ് യുവർ ഹാർട്ട്സ് ബി എൻലൈറ്റൻഡ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്നൊക്കെ എഫേസ്യർ 1:17-18 വാക്യങ്ങളിൽ പൗലോസ് എഫേസിലുള്ള എഫേസസിലുള്ള വിശ്വാസികൾക്കായിട്ട് പ്രാർത്ഥിക്കുമ്പം ആ ഹൃദയ ദൃഷ്ടി, അകമയുള്ളൊരു ദൃഷ്ടി, അതായത് ആത്മാവിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. നമ്മൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരാകരുതെന്നൊക്കെ പത്രോസ് 2 Petros 1:9 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ഹ്രസ്വദൃഷ്ടിക്കാരും ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിൽ വർദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഹ്രസ്വദൃഷ്ടിക്കാരും കുരുടരുമായി പോകുന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസം വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആത്മാവിലെ ഒരു ചെറിയൊരു ദൃഷ്ടി, ചെറിയൊരു വിഷൻ ദൈവം തന്നിരിക്കുക. ആ വിഷൻ, അത് നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും ആ വിഷൻ വർദ്ധിച്ചുകൊണ്ടേ വരണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ എത്രയധികം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു, അത്രയധികം ആ ഒരു നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കപ്പെടുന്നു. അതായത് യേശുവിനെ അധികമായിട്ട് ആത്മാവിൻ്റെ അകക്കണ്ണുകൾ കൊണ്ട് യേശുവിൻ്റെ ആ ആത്മസൗന്ദര്യത്തെ കാണുവാൻ നമുക്ക് പറ്റും. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നൊരു കാര്യമല്ല, പക്ഷേ ആത്മാവിൽ അന്തരാത്മാവിൽ ആ ഒരു യേശുവിൻ്റെ ഒരു തേജസ് കാണുവാൻ നമ്മൾ ദാവീദ്, അങ്ങനെ യേശു പിതാവിൻ്റെ തേജസ് എപ്പോഴും കണ്ടുകൊണ്ട് ജീവിച്ചു എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ദാവീദ് 27 4 വാക്യം പലർക്കും പരിചയമുള്ള വാക്യമാണല്ലോ. 27 Psalm 27:4 അവിടെ ദാവീദ് പഴയ നിയമത്തെ പഴയപടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നെങ്കിൽ പോലും ദാവീദിന് ദൈവത്തോടുള്ള വലിയൊരു ദാഹം ഉണ്ടായിരുന്നപ്പം ദാവീദ് പറയുന്ന ഒരു കാര്യം എന്താ, ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചുള്ളൂ. 27:4 ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് 10,000 കാര്യമൊന്നും ഞാൻ അപേക്ഷിച്ചില്ല, ഒരു കാര്യമേ ഉള്ളൂ, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതും ദാവീദ് അപ്പം രാജസിംഹാസനം പോലും കിട്ടിയിട്ടില്ല, ശൗലിൻ്റെ യൂനോ പടയാളികളിൽ നിന്നൊക്കെ ഒളിച്ചോടി ഗുഹകളിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനങ്ങ് ഇസ്രായേലിലെ രാജാവാകണമെന്നല്ല ദാവീദ് പറയുന്നത്, മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് യഹോവയുടെ മനോഹരത്വം കാണുവാനും ആ ഒരു ആത്മാവിൻ്റെ ദൃഷ്ടി കൊണ്ട് കാണുവാനും. അതാ ഇംഗ്ലീഷിൽ പറയുന്നത് ടു ബിഹോൾഡ് ദ ബ്യൂട്ടി ഓഫ് ദ ലോർഡ്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലം മുഖ്യം ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കണം, എന്ന് വെച്ചാൽ യേശുവിൻ്റെ സന്നിധിയിൽ വസിക്കണം. യേശുവിൻ്റെ സന്നിധിയിൽ വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ മനോഹരത്വം കാണുവാനും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ധ്യാനിക്കുന്നതിനും വേണ്ടിയാണെന്നാണ് ദാവീദ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ആ ഒരു കാര്യം, അതായത് യേശുവിൻ്റെ, നമ്മളിപ്പം ഉത്തമഗീതത്തിലൊക്കെ അവർ മണവാളിനും മണവാട്ടിയുടെ ബന്ധത്തിൻ്റെ കാര്യം നമ്മളവിടെ വായിക്കുന്നു. അത് നമുക്കിന്ന് ആത്മീയ അർത്ഥത്തിൽ ഓഫ്കോഴ്സ് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിക്കുന്നൊരു ചിത്രം ഉത്തമഗീതത്തിലുണ്ട് എന്ന്, അതിലുപരി ആത്മീയമായിട്ടുള്ളൊരു അർത്ഥതലത്തിൽ നമ്മളും മണവാട്ടിയായിട്ടുള്ള നമ്മളും ക്രിസ്തു ആകുന്ന മണവാളിലും തമ്മിലുള്ളൊരു ആത്മീയ സ്നേഹബന്ധത്തെ കുറിക്കുന്നൊരു കാവ്യശകലമായിട്ട് നമുക്ക് ഉത്തമഗീതം കാണാനൊക്കും. അവിടെ ആ ഒരു മണവാളിലെ മണവാട്ടി മ്യൂച്വലി അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം അത് ആത്മാവിനുള്ള ഒരു കർത്താവിൻ്റെ ഒരു ആത്മസൗന്ദര്യം കാണുന്ന ഒരു അവസ്ഥ. എൻ്റെ പ്രിയൻ 10,000 സുന്ദരനാണെന്നൊക്കെ നമ്മൾ ഉത്തമഗീതത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഉത്തമഗീതം 5:10 വാക്യം പലപ്പോഴും ഞാൻ പല പ്രാവശ്യം കൂടെ ഉത്തമഗീതം ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ഓവർ ചെയ്യാറുണ്ട്. എന്താ ഇടയ്ക്കൊന്ന് വായിച്ച് നോക്കുക, കർത്താവുമായിട്ട് കർത്താവിനോട് ഉള്ള ഒരു കോൺവെർസേഷനായിട്ട് ഞാൻ ഉത്തമഗീതം ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ വരികൾ കർത്താവിനോടായിട്ട് പറയുമ്പം കർത്താവിനോടുള്ള ഒരു ആദ്യ സ്നേഹത്തിലോ കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ അതൊരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കർത്താവിനോടുള്ള ഒരു, നമ്മൾ പല പല ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെല്ലാം എന്തോ വലിയ എന്തോ ഒക്കെ കാര്യങ്ങളെന്ന് ചെയ്യുന്നെന്നുള്ള പല കാര്യത്തിലും അങ്ങ് ഡിസ്ട്രാക്റ്റഡായി പോകാതെ കർത്താവിനോടുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ, കർത്താവിനോടുള്ള ഒരു നിർമ്മലവും ഏകാഗ്രമായിട്ടുള്ളൊരു ഭക്തിയിലേക്ക് തിരിച്ചു വരാൻ ഉത്തമഗീതത്തിൻ്റെ പുസ്തകം ആ ഒരു ആത്മീയ അർത്ഥത്തിൽ എന്നെ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തമഗീതം 5:10 വാക്യത്തിൽ അവിടെ മണവാട്ടി മണവാളിനെ കുറിച്ച്, അതായത് നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് പറയാൻ എന്താ ഉള്ളത്, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 അതിശ്രേഷ്ഠൻ തന്നെ. നമ്മൾ പല പാട്ടിലൊക്കെ പറയുന്നുണ്ട് 10,000 അതിസുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അത് യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകാശനം നമുക്ക് ലഭിക്കുമ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക നമുക്ക് ഒക്കത്തില്ല. നമ്മളത് ഇപ്പം പഞ്ചസാരയുടെ മധുരം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത്, നിങ്ങൾ പഞ്ചസാര കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ നമുക്ക്
നമുക്കത് അനുഭവിച്ചാലേ അത് ഇപ്പം ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളതെന്ന് പറയുമ്പോൾ അതൊരു ടേസ്റ്റ്, ആത്മീയമായിട്ടുള്ളൊരു ടേസ്റ്റ് സെൻസേഷൻ, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന സ്മെൽ സെൻസേഷൻ, പിന്നെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ആ ഒരു ടാക്റ്റൈൽ ടച്ച് സെൻസേഷൻ, പിന്നെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ആ ഒരു ഹിയറിങ് സെൻസേഷൻ, ആ ഒരു പഞ്ചേന്ദ്രിയങ്ങളും നമ്മളുടെ ആത്മാവിനും ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ വാക്കുകൾ, നമ്മൾ 16-ാമത്തെ വാക്കിൽ ഈ യൂത്തമഗീതത്തിൻ്റെ 5:16 അവൻ്റെ വായ ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരൻ തന്നെ എന്ന് പറയുമ്പം കർത്താവിൻ്റെ വാക്കുകൾ, ഹിസ് ഹോളി ഡിസറബിൾ, ദിസ് ഇസ് മൈ ബിലവഡ് ആൻഡ് ദിസ് ഇസ് മൈ ഫ്രണ്ട്, ഇവനെത്ര എൻ്റെ പ്രിയൻ, ഇവനെത്ര എൻ്റെ സ്നേഹിതൻ എന്ന് പറയുന്ന കർത്താവിനോടുള്ള ആ ഒരു ഇൻറ്റിമസി, കർത്താവിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതെന്നുള്ളതാണ് നമ്മളവിടെ ആ ഒരു ഹിസ് മൗത്ത് ഇസ് ഫുൾ ഓഫ് സ്വീറ്റ്നെസ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ആ ഒരു യേശു കർത്താവ് ഇപ്പോഴും പിതാവിനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. നമ്മൾ അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ചിത്രം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് 4 പത്രോസ്, കർത്താവിനോട് ഏറ്റവും അടുത്ത ഇടപഴകിയ ആ ശിഷ്യൻ പത്രോസ്, യേശുവിനെ അന്നത്തെ യഹൂദന്മാർക്ക് വിവരിച്ചു കൊടുക്കാനായിട്ട് പത്രോസ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ട് ഉപയോഗിക്കുന്ന, പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത ഒരു ഇങ്ങനോ ഒരു വചനം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2:25-25 വാക്യങ്ങൾ മുതൽ, അതായത് അവിടെ പത്രോസ് പെന്തക്കോസ്ത് 4 പ്രസംഗിക്കുവാണ്. അപ്പോൾ ആദ്യം എന്താ യോവേൽ പ്രവചനത്തിൻ്റെ പ്രവചനമൊക്കെ 17-ാം വാക്യം വരെ അപ്പോസ്തല പ്രവൃത്തി 2:17-21 യോവേൽ പ്രവചനത്തിൽ നിന്ന് ആ ഒരു അന്ത്യകാലത്ത് ആത്മാവിനെ എല്ലാ ജഡത്തിന്മേലും പകരും എന്നുള്ള ഒരു കാര്യമൊക്കെ അവിടെ നമ്മളത് വായിക്കുന്നുണ്ട്. അത് അതൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 22-ാം വാക്യം മുതൽ യേശുവിനെക്കുറിച്ച്, യേശുവിനെ നിങ്ങൾ ക്രൂശിച്ച് കൊന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് 22-ാം വാക്യം മുതൽ യേശുവിനെക്കുറിച്ച് പറയുക. യേശുവിനെക്കുറിച്ച് പറയുമ്പം പ്രിയ ശിഷ്യനായിട്ടുള്ള പത്രോസ് യോഹന്നാനൊക്കെ ആണല്ലോ, പത്രോസ് യോഹന്നാനും യാക്കോബൊക്കെയാണ് യേശുവിനോട് ഏറ്റവും അധികം ചേർന്ന് നടന്നിട്ടുള്ളവർ. അപ്പം ആ 3.5 വർഷക്കാലം അത് ഇങ്ങനെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആശിച്ചു പോകില്ലേ, അപ്പോൾ ഞാനും ആ സമയത്ത് യേശുവിന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിനെ നേരിട്ട് കാണാമായിരുന്നല്ലോ. ഒഫ്കോഴ്സ് ഇങ്ങനെ കാണാതെ വിശ്വസിക്കുന്നതിന് ഭാഗ്യവാനെന്ന കർത്താവ് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ തോമസിനോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആത്മാവിൽ ഇന്ന് കർത്താവിനെ കാണാനൊക്കെ എന്നുള്ളൊരു ഹയ്യറായിട്ടുള്ളൊരു, അന്ന് പത്രോസും യോഹന്നാനും യാക്കോബും യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാ വന്ന് അവരുടെ ഉള്ളിലില്ലായിരുന്നതുകൊണ്ട് എന്ന് ഇങ്ങനോ ആ ഒരു അത്രയും ഒരു ആഴത്തിൽ അവർക്കത് കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്ക് ശേഷം അവർക്ക് മനസ്സിലായതുപോലെ അന്ന് യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകേണ്ടത് നല്ലത് തന്നെയെന്ന് കർത്താവ് യോഹന്നാൻ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുമ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഞാനിപ്പം നിങ്ങളുടെ പുറത്ത് നിന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടിലും പ്രയോജനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പം ഞാനുമായിട്ടുള്ളൊരു അധികമായിട്ടുള്ളൊരു ഐക്യത്തിലേക്ക് നിങ്ങൾക്ക് വരാനൊക്കും എന്നുള്ളൊരു കാര്യം ഒക്കെയാണ് കർത്താവ് യോഹന്നാൻ 16-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2:25 നമ്മുടെ പഴയ നിയമത്തിൽ എത്രയോ വാക്യങ്ങൾ മെസ്സിയെക്കുറിച്ചുണ്ട്. എന്നാൽ ദാവീദിൻ്റെ സങ്കീർത്തനം 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2:25 പത്രോസ് കോട്ട് ചെയ്യുന്നത്. എന്താ ഇവിടെ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 2:25 യേശു എങ്ങനെയായി ഭൂമിയിൽ ജീവിച്ചതെന്ന് തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പറയുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാൽ ഞാൻ കുലുങ്ങി പോവുകയില്ല. അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് 29-ാം വാക്യത്തിൽ ഇന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. അപ്പം ദാവീദ് പറഞ്ഞ ഈ ഒരു കാര്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ മിസിഹയുടെ കുറിച്ച് എന്തെല്ലാം വചനങ്ങളും ബൈബിളിലുണ്ട്. എന്നാൽ ആ ഈ ഒരു യേശു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച്, എപ്പോഴും ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നുവെന്ന് അത് ദാവീദ്, ശരിക്കും പറഞ്ഞാൽ ദാവീദ് തന്നെക്കുറിച്ച് പ്രവചനാത്മാവായി പറഞ്ഞത് യഥാർത്ഥത്തിൽ മെസ്സിയെക്കുറിച്ചാണെന്നാണ് പത്രോസ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എപ്പോഴും തൻ്റെ കർത്താവിനെ, അതായത് തൻ്റെ പിതാവിനെ തൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ചു. അതാണ് നമ്മൾ ആ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതായത് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. നമ്മളിപ്പം യോഹന്നാൻ 5:19 അത് തന്നെ കണ്ടത്, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ തന്നെത്തിനെപ്പോഴും താഴ്ത്തി ഏൽപ്പിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു എൻലൈറ്റൻമെൻ്റ്, ആ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ആ ഒരു പിതാവ് ചെയ്ത് കാണുന്നത് എപ്പോഴും കാണുവാൻ, യേശുവിന് ആത്മാവിൽ കാണുവാൻ, പുറമേ എന്തെങ്കിലും ഒരു വിഷനായിട്ട് കാണുന്ന കാര്യമല്ല, എന്നാൽ ആത്മാവിൽ അത് കാണ, ഈ പിതാവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ
യേശുവിന് സാധിച്ചു. അത് അത് എത്ര വലിയൊരു ഇങ്ങനെ ഒരു മുമ്പിലൊരു സ്ക്രീനിൽ ഇങ്ങനെ തെളിയുന്നത് പോലെ അല്ലേ, അത് ആത്മാവിലെ ആ ഒരു പ്രകാശനത്തോടെ അത് അതിൻ്റെ ഏറ്റവും പൂർണ്ണതയാണ് യേശു അനുഭവിച്ചത്. യേശു അതുപോലെ തന്നെ താഴ്ത്തിയതുകൊണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിൻ്റെ ഒരു എന്നാ ഒരു കൂടുതലൊരു അംശം പോലും നമ്മൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ദൈവത്തിന് നമ്മൾ അധികമായിട്ട് ആ ഒരു അനുഭവത്തിലേക്ക് ഇവിടുള്ളൊരു കൂട്ടായ്മയിലേക്കും ഐക്യത്തിലേക്കും നമുക്ക് അധികമായിട്ട് വരുമ്പം അധികമായിട്ട് അത് അനുഭവിക്കാനൊക്കും. അതായത് ആ ഒരു യേശുവിൻ്റെ തേജസ്സിനെ നമുക്ക് ഇന്ന് നമുക്ക് പറയാം, ഞാൻ യേശുവിനെ എൻ്റെ വലതുഭാഗത്ത് എപ്പോഴും കണ്ടിരിക്കുന്നു. 25-ാമത്തെ വാക്യത്തിൽ അവൻ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ബാക്കി എന്തെല്ലാം പ്രതികൂലങ്ങളോ പ്രലോഭനങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോഴും എൻ്റെ പ്രിയൻ വലങ്കരത്തിൽ എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പതറുകയില്ല, കുലുങ്ങുകയില്ല, കലങ്ങിപ്പോവുകയില്ല എന്നുള്ളൊരു കാര്യം. അതാ നമ്മൾ ഐ വാസ് ബിഹോൾഡിങ് ഐ സോ ദ ലോർഡ് ഓൾവേസ് ഇൻ മൈ പ്രസൻസ് ഫോർ ഹീസ് ഇറ്റ് മൈ റൈറ്റ് ഹാൻഡ് സോ ദാറ്റ് ഐ വിൽ നോട്ട് ബി ഷേക്കൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ താഴോട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും. അതാണ് നമ്മൾ സങ്കീർത്തനം 16:11 എപ്പോഴും നമ്മൾ കോട്ട് ചെയ്യാറുണ്ടല്ലേ, നിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നുള്ളത്. പത്രോസ് അത് കുറച്ചൊന്ന് പാരഫ്രൈസ് ചെയ്ത് ഇവിടെ പറയുന്നത് എന്താ, ജീവമാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് ലൈഫ്, ക്രൂസിൻ്റെ മാർഗമാണ് ജീവമാർഗം. അത് ഞാൻ നീ എന്നെ അറിയിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് ആ ജീവമാർഗത്തിലൂടെ ഞാൻ അധികമായിട്ട് വരുമ്പോൾ ആ ഒരു നിൻ്റെ സന്നിധിയിലുള്ള ആനന്ദ പരിപൂർണത, നീ എന്നെ ആനന്ദ പരിപൂർണനാക്കും. ആനന്ദ തൈലത്താൽ കർത്താവ് കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലത്താൽ അഭിഷിക്തനായിരുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ എബ്രായർ 1:9 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ ഇവരൊന്നും ചെയ്തില്ല. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ദൈവമനുഷ്യൻ പറഞ്ഞ ഒരു അത് ആരാ പറഞ്ഞതെന്ന് പോലും ഞാൻ പിന്നെ നോട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, നത്തിങ് ബട്ട് ദ വിൽ ഓഫ് ഗോഡ്. ഏകദേശം ആ കോട്ട് ഇങ്ങനെ, നത്തിങ് ബട്ട് ദ വിൽ ഓഫ് ഗോഡ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, നത്തിങ് എൽസ്, നത്തിങ് മോർ, നത്തിങ് ലെസ്. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് ഞാൻ ഈ യോഹന്നാൻ 5:19-20 എനിക്ക് ഒത്തിരി ഹൃദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാനപ്പം ഇതെടുത്ത് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടിൽ പറഞ്ഞേക്കുന്ന നത്തിങ് എൽസ്, നത്തിങ് മോർ, നത്തിങ് ലെസ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം കാണാനിടയായപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നത്തിങ് എൽസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ കർത്താവ് ചെയ്തുള്ളൂ. പിന്നെ നത്തിങ് മോർ, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് എല്ലാം അതുപോലെ തന്നെ അങ്ങ് ചെയ്തു, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ നോക്കിയില്ല. പിന്നെ നത്തിങ് ലെസ്, പിതാവ് ചെയ്ത് കാണിച്ചിരുന്ന എല്ലാം അതുപോലെ തന്നെ പുത്രൻ ചെയ്തു. പിന്നെ അതും കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് എന്താ, പിതാവ് ഇതിലും വലിയ കാര്യങ്ങൾ കാണിച്ചു തരും. അതായത് ആ ഒരു ഗ്രേറ്റർ ഹോപ്പ്, ആ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ചെയ്തല്ലോ, അതിലൊരു തൃപ്തി, ഒരു കംപ്ലേസൻസി ഇല്ല ഉള്ള കാര്യത്തിലൊരു ആ ഇത്രയൊക്കെ മതി എന്നുള്ളതെല്ലാം കുറച്ച് കർത്താവെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യമാണ്. അധികമായിട്ട് പിതാവിനെ നടത്തി, ഇതിലും വലിയ കാര്യങ്ങൾ ഇന്നിലും ഇന്നിലൂടെയും കർത്താവ് ചെയ്യും. നമ്മളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ യഥാർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ഇനിയും ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു കം, ദ ഗ്ലോറി ഓഫ് ദ ലാറ്റർ ഡേയ്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോമർ എന്ന് നമ്മളെവിടെ വായിക്കുന്നത്, ഹഗായിയുടെ പുസ്തകത്തിലല്ലേ. ഹഗായിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ അതിൻ്റെ 2:9 എൻ്റെ ഓർമ്മ. നമ്മളവിടെ ഹഗായി 2:9 വാക്യത്തിൽ ദ ലാറ്റർ ഗ്ലോറി ഓഫ് ദിസ് ഹൗസ്, ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ശിഷ്യൻ്റെ ആവട്ടെ, യഥാർത്ഥ ക്രിസ്തു പണിയുന്ന ഒരു സഭയുടെ ആകട്ടെ, കുടുംബത്തിൻ്റെ ആകട്ടെ, ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ആദ്യം ദൈവം നമ്മളെ രക്ഷിച്ചപ്പം നമുക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു തേജസ്, യേശുവിൻ്റെ ഒരു തേജസ് നമുക്ക് ദൈവം തന്നു. എന്നാൽ നമ്മൾ ക്രിസ്തുവിൽ വളരുന്തോറും അധികമായിട്ട് തേജസ്സിൻ്റെ തേജസ്സിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുമ്പം ഈ ആലയത്തിൻ്റെ പിന്നത്തെ മുഖത്ത് മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പെട്ടത്. ലാറ്റർ ഗ്ലോറി ഓഫ് ദിസ് ഹൗസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോമർ, അതാ ഇനി ഈവൻ ഗ്രേറ്റർ തിങ്സ് വിൽ ദ ഫാദർ ഷോ മി എന്ന് കർത്താവ് പറയുന്നു. ഫാദർ വിൽ ഷോ ഹിം ഗ്രേറ്റർ വർക്ക്സ് ദാൻ ദീസ്, ഇവയിലും വലുത് നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ, ഇവയിലും വലുത് ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതായത് എന്താ നമ്മൾ വായിക്കുന്നത്, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് അല്ലാതെ നത്തിങ് എൽസ്, സ്വതവി ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അവൻ ചെയ്യുന്നതെല്ലാം പുത്രന് അവണം തന്നെ, അതേപോലെ തന്നെ ലൈക്ക് മാന. ഇപ്പം എന്താണ് പറയുന്നത്, ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊസീജിയറോ സർജിക്കൽ പ്രൊസീജിയറോ ഒക്കെ പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ കാണിച്ചു തരുന്നു, ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർ, റെസിഡൻറ്റ് ഡോക്ടർ, അതേപോലെ തന്നെ ആ സർജറി അത് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു
മെക്കാനിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ഏത് ഫീൽഡായാലും അതിൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ആൾ ചെയ്ത് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മളതന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഒരു കൊച്ചു എഴുതാൻ പഠിക്കുമ്പോൾ നമ്മൾ എ ഇങ്ങനെ എഴുതാൻ പഠിപ്പിക്കുമ്പോൾ കൊച്ചും അതേപോലെ തന്നെ എഴുതുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞതുപോലെ യേശു എപ്പോഴും ആ ഒരു പിതാവിനെ ആശ്രയിച്ച് സ്വതവി ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പിതാവ് ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ അങ്ങ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് ഒന്നിലും കുറവായിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും പിതാവ് നമ്മയും പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മയും സ്നേഹിക്കുന്നതെന്ന് യോഹന്നാൻ 17:23 നമ്മളിപ്പം ആദ്യം വായിച്ചപ്പോൾ അത് വായിച്ചു പോയായിരുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഇവരെയും സ്നേഹിക്കുന്നതെന്ന് ഇവരറിയേണ്ടതിനെന്നും പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:23 സാക്കിനോട് എപ്പോഴും കൂട്ട് ചെയ്യുന്നൊരു വാക്യം അത്. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിച്ചത് എന്ന് പറയുമ്പോൾ നമ്മളെ അതുപോലെ തന്നെ പിതാവ് സ്നേഹിക്കുന്നുണ്ട്. നമ്മളും ഒരു അതുപോലെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അങ്ങനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നമുക്ക് കാണിച്ചു തരും. അപ്പം നമുക്കതെല്ലാം ചെയ്യും. പിന്നെ പറയുന്നത് നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ ഇവയിലും വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കുന്നുള്ളൊരു കാര്യം. അപ്പം ബാക്കിയുള്ളവർക്കതൊരു ദിസ് ഈസ് ദ ലോർഡ്സ് ഡൂയിങ് ആൻഡ് ഇറ്റ് ഇസ് മാവലസ് ഇൻ അവർ ഐസ്. നമ്മൾ കല്യാണക്കുറികളിലാണ് സാധാരണ വായിക്കാറുള്ളത് ആ ഒരു 118 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം. എന്നാൽ കല്യാണക്കുറികളിൽ അതിരിക്കട്ടെ, നല്ല കാര്യം തന്നെ. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് ദൈവം തന്നെ, നമുക്ക് തന്നെ ആശ്ചര്യം വരുമോ, ഇത് ദൈവം തന്നെ ചെയ്തത്, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കാര്യമല്ല. എൻ്റേതായിട്ടുള്ളതെല്ലാം ജഡത്തിൻ്റെ സ്റ്റിഞ്ച് മാത്രമേ കാണുകയുള്ളൂ, ആ സ്റ്റിങ്കിങ് സ്മെല്ല് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ കർത്താവ് ഇത് ദൈവത്തിൽ നിന്നുള്ളത് മാത്രം, ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, അത് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. ബാക്കിയുള്ളവർക്കും ഓ എങ്ങനെ ഒരു സഹോദരനെ, ഇങ്ങനെ ഒരു മനുഷ്യന് ഇത്ര സ്നേഹത്തോടെ, ഇത്ര സമാധാനത്തോടെ, സൗമ്യതയോടെ, സാവകാശത്തോടെ ആയിരിക്കാനൊക്കും എന്നുള്ളൊരു കാര്യം, അത് ആ ദൈവത്തിന് മാത്രമേ ഇങ്ങനൊരാളെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ ഒക്കുകയുള്ളൂ എന്ന ഒരു സാക്ഷ്യം. ആ ഒരു സ്വർഗീയ ജീവിതത്തിൻ്റെ ദൈവത, നമ്മളെ സ്വർഗീയ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തിക്കോട്ടെ. യോഹന്നാൻ 3 നമ്മൾ മുമ്പ് കണ്ട കാര്യം തന്നെ, യോഹന്നാൻ 3 അതിൻ്റെ 33 വാക്യത്തിൽ അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. എങ്ങനെയുള്ള സാക്ഷ്യമാണ് കൈക്കൊള്ളുന്നത്? ആ സാക്ഷ്യം എന്താ? മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവൻ, ഭൂമിയിൽ നിന്നവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതിയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സാക്ഷീകരിക്കുന്നു. അപ്പം യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നുള്ളവൻ, സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പം ആ കർത്താവ് പറയുന്ന ആ സാക്ഷ്യം, കർത്താവ് പറയുന്ന സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൈക്കൊള്ളുകയാണെങ്കിൽ, അതായത് നമ്മൾ അതിന് നമ്മളെ തന്നെ ആ സ്വർഗീയ കാര്യങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ അത് പൂർണ്ണമാകും, അത് ഫുൾഫിൽഡ് ആകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം യഥാർത്ഥത്തിൽ ഉണ്ട്, ദൈവം സത്യവാൻ എന്നുള്ളതിന് നമ്മളൊരു മുദ്ര കുത്തുവാണ്. നമ്മളുടെ ജീവിതം കൊണ്ട്, നമ്മളുടെ ആ ഒരു സ്വർഗീയ ജീവിതം കൊണ്ട് ദൈവം റിയലാണ്. സത്യവാൻ എന്ന് പറയുമ്പം, ഗോഡ് ഈസ് ട്രൂ എന്ന് പറയുമ്പം, ട്രൂ എന്നുള്ള ഗ്രീക്ക് പദം അലൈത്തിയ എന്നുള്ളതിൽ നിന്ന് ട്രൂ എന്നും റിയൽ എന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദൈവം യഥാർത്ഥത്തിൽ ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മളുടെ ആ ഒരു സ്വർഗീയ ജീവിതം കണ്ട് ആ യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിയാൽ മതി. എന്തോ ഒരു പ്രത്യേകത, സാധാരണ ആൾക്കാരെ പോലെ അല്ല എന്ന് പറയത്തക്ക വണ്ണം ഒരു ആ ഒരു യേശുവിനെ അധികമായിട്ട്, നമ്മളാരും പെർഫെക്റ്റ് അല്ല, എന്നാൽ നമ്മളുടെ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം, അഞ്ചപ്പം കൊണ്ട് 1000 പോഷിപ്പിച്ച കർത്താവിന് നമ്മളുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് കർത്താവ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ചിലപ്പം ലോകത്തെ മൊത്തം മനസ്സാന്തരപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ നമ്മളായിരിക്കുന്ന ഇട്ടാവട്ടത്തെ ഒരു പ്രകാശമായിട്ടായിരിക്കും ദൈവം നമ്മളെ ആരിലേക്കൊക്കെ നയിക്കുന്നു, ആരെയൊക്കെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നോ അവർക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട്, അവർക്കൊക്കെ ആ ഒരു കൃപയുള്ള വാക്കുകൾ പറഞ്ഞ് ക്രിസ്തുവിനെ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ തക്കവണ്ണം ആ ഒരു യേശു ജീവിച്ചതുപോലെ പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രം, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് പോലെ തന്നെ പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് എല്ലാം തന്നെ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു ആ ഒരു പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ആ ഒരു വലിയൊരു നിറവും വെളിപ്പാടും തരണം. പരിശുദ്ധ നമ്മുടെ തന്നെ താഴ്ത്തിക്കൊണ്ടേ കർത്താവ് അളവില്ലാതെ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടേയിരുന്നു കൊണ്ട് കർത്താവിനെ അളവില്ലാതെ പരിശുദ്ധാത്മാവ് ലഭിച്ചതുകൊണ്ട് ഇപ്പോഴും പിതാവിനെ മുമ്പിൽ കണ്ടതുകൊണ്ട് അതുപോലെ തന്നെ എക്സാക്റ്റായിട്ട് എല്ലാം തന്നെ ചെയ്യാൻ പറ്റി. അപ്പം നമ്മളും അതേ വഴികളിൽ നമുക്കും പിന്തുടരാം. ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കും. ആ ഒരു കർത്താവിൻ്റെ ആത്മസൗന്ദര്യം അധികമായിട്ട് കാണുവാനും കർത്താവിനെ മുന്നിൽ കണ്ടവരെന്ന വണ്ണം, അദൃശ്യനായ ദൈവത്തെ കണ്ടവനെന്ന വണ്ണം മോശം ഉറച്ചു നിന്നതായിട്ട് നമ്മൾ എബ്രായർ 11:29 വാക്യത്തിലല്ലേ വായിക്കുന്നത്. നമ്മൾ അത് വളരെ പാരഡോക്സ് ആയിട്ട് തോന്നുന്നു. അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ആളല്ലേ, പക്ഷെ അദൃശ്യനായ ദൈവത്തെ കണ്ടവൻ എന്നാണ് അവിടെ വചനത്തെ പറയുന്നത്. വെച്ചാൽ നമ്മൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടത്. നമ്മൾ ഇത് വായിക്കുന്നത് എബ്രായർ 11
അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്, വിശ്വാസത്താൽ അവൻ, അതായത് മോശ, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോകുന്നു. ഹി എൻഡ്യൂർഡ് ആ സീയിങ് ഹിം ഹു ഈസ് അൺസീൻ. അദൃശ്യനാണ് എന്നാൽ വിശ്വാസ കണ്ണുകളാലും മോശ കണ്ടു എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകാശം നമുക്കുണ്ടാകുമ്പം ഈശ്വർത്താവ് ഇന്ന് അദൃശ്യനാണ് എന്നാൽ അദൃശ്യമായതിലാണ് നമ്മളുടെ കണ്ണുകൾ ഉടക്കേണ്ടത്. ഈ ദൃശ്യമായ കാണാൻ പറ്റുന്നതെല്ലാം നശ്വരവും കാണാൻ പറ്റാത്തത് നിത്യവുമാണ്. എന്നാൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ തേജസ്സിൻ്റെ നിത്യഘനം നമുക്കുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ രണ്ട് കൊരിന്ത്യർ 4:16 17-18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദൃശ്യമായ നിത്യമായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ, യേശുവിനെ തന്നെ അധികമായിട്ട് ആത്മാവിൽ ദർശിക്കുന്നവരാകുവാൻ, ഓപ്പൺ മൈ ഐസ്, ഐ വോണ്ട് ടു സീ യു എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവിനെ ആത്മാവിൽ അധികമായിട്ട് കാണുവാനും കർത്താവിനെ സ്നേഹം രുചിച്ചറിയുന്നവരായിട്ടും കർത്താവിനെ കരസ്പർശ ഏൽക്കുന്നവരായിട്ട് ആ ഒരു ആത്മാവിൻ്റെ സെൻസസ് അധികമായിട്ട് മെച്ചുറാകത്തൊക്കെ വേണം. നമ്മളെ തന്നെ നമ്മളെ ജീവനുള്ള യാഗമായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ദൈവം വലിയ കാര്യങ്ങൾ നമ്മളെ ജീവിതം കൊണ്ട് ചെയ്യും. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരുവൊക്കെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹം നിറഞ്ഞ സ്വർഗസ് പിതാവേ, യേശുവി, അവിടുത്തെ വചനത്തിൻ്റെ കണ്ണാടിക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ. അതിൽ അവിടുത്തെ തേജസ്സിനെ അധികമായിട്ട് കാണുവാൻ, അവിടുന്ന് എങ്ങനെ ഈ ഭൂമിയിൽ, യേശുവി, ഒരു മനുഷ്യനായിട്ടും അവിടുന്ന് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ആ ഒരു രഹസ്യം ഞങ്ങൾ കർത്താവെ അവിടുത്തെ വചനത്തിലൊക്കെ ഞങ്ങൾ കാണുകയായിരുന്നല്ലോ. ഇപ്പോഴും പിതാവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചൊരു ജീവിതം, ഇപ്പോഴും കർത്താവ് തന്നെ തന്നെ താഴ്ത്തി ആത്മാവിനാൽ നിറയപ്പെട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തിൽ പിതാവിനെ ആകെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് പിതാവിൽ നിന്ന് ഉള്ള ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു ജീവിതം, പിതാവിൻ്റെ ആ ഒരു മാർബോട് ചാരിയിരിക്കുന്ന പിതാവിൻ്റെ കരസ്പർശം ഏറ്റുകൊണ്ടുള്ള ഒരു ജീവിതം, പിതാവിൽ നിന്നുള്ള ആ ഒരു സൗരഭ്യവാസന എപ്പോഴും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, സ്വർഗീയത്തിൻ്റെ ആ ഒരു വാസന അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം കർത്താവേ, ആ ഒരു വലിയ സ്വർഗീയമായിട്ടുള്ള ആ ഒരു രുചി, സ്വർഗത്തിൻ്റെ വചനത്തിൻ്റെ രുചി അനുഭവിച്ചുകൊണ്ടുള്ള ഒരു യേശുവിൻ്റെ ജീവിതം, ഏറ്റവും പെർഫെക്റ്റായിട്ട് യേശുവി അവിടുന്ന് ആ സ്വർഗത്തിൻ്റെ സകല സമ്പൂർണതയും കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് കൃപമേൽ കൃപ പ്രാപിച്ച് കർത്താവേ അവിടുന്ന് ഈ ഭൂമി ജീവിച്ചുവല്ലോ. ഞങ്ങൾക്ക് ആ കാൽപ്പാടുകളെ ഇന്ന് കുറച്ചുകൂടെ ആ പ്രകാശനം ചെയ്തു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് കർത്താവേ അവിടുത്തെ ആ ക്രൂശിൻ്റെ പാതയെ പുണരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. കർത്താവ് ഞങ്ങളെ തന്നെ നിരന്തരം താഴ്ത്തുവാനും കർത്താവേ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നിറയപ്പെട്ട് അങ്ങയുടെ ദർശനമുള്ളവരായിട്ട് അങ്ങിൽ നിന്ന് കേൾക്കുന്നവരായിട്ട് അങ്ങയെ സ്പർശിക്കുന്നവരായിട്ട് അങ്ങേ മണക്കുന്നവരായിട്ട് കർത്താവെ അങ്ങേ രുചിക്കുന്നവരായിട്ട് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ ആക്കി തീർക്കണം. ആത്മാവിൽ ഞങ്ങളും അങ്ങ് ഒന്നാകുന്നു എന്ന് പറയത്തക്ക വണ്ണം കർത്താവെ അങ്ങ് പ്രാർത്ഥിച്ച ആ മഹാപുരോഹിത പ്രാർത്ഥനയുടെ നിവൃത്തി എന്ന വണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങയോട് ഒന്നാകുവാനും ഞങ്ങൾ പരസ്പരം ആത്മാവിൽ ഒന്നാകുവാനും അങ്ങനെ അവിടുത്തെ സഭ കർത്താവെ പണിയപ്പെടുവാനും അനേകർ കർത്താവെ വെളിച്ചത്തിലേക്ക് വന്ന് കർത്താവെ അവർ ആത്മീയ പോഷണം പ്രാപിക്കുവാനും ഒക്കെ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രിയ സഹോദരങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ചാട്ടെ. ആവശ്യങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. കർത്താവെ ഈ ലോകത്തിൽ അനേകർ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ട് കർത്താവെ. ഞങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു കർത്താവെ. അങ്ങറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവെ. ലോകത്തോട് കരുണ കാണിക്കണമെന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. അവിടുന്ന് അതിനായിട്ടല്ലോ ഇത് അയച്ചതെന്ന് ഞങ്ങൾ അത് അറിയുന്നു കർത്താവെ. അനേകരെ അങ്ങയിലേക്ക് തിരിയുവാനും കർത്താവെ അങ്ങയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ മക്കളെ എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്നവരും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ കഷ്ടപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ദേശത്തോട് മനസ്സലിവ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സാന്തരത്തിന് ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവിനെ അയച്ച് അനേകരെ കർത്താവെ സുഖമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ഡിഫിക്കൽട്ടീസും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരും ഒത്തിരി സാമ്പത്തികമായിട്ടും കർത്താവെ അവരുടെ ആരോഗ്യത്തിലും ശാരീരികമായിട്ടും ഒക്കെ കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവെ. അങ്ങയിലേക്ക് തിരിയുവാൻ ഈ ഒരവസരത്തെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ അങ്ങയിലേക്ക് കർത്താവെ തിരിയുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിന് വലിയ വ്യാപാരം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിലൂടെ ഞങ്ങളിലും ഞങ്ങളിലൂടെ അവിടുന്ന് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് പൂർണ്ണമായിട്ടും ചെയ്തെടുക്കുമെന്നൊക്കെ ഉണ്ട്. അവിടത്തേക്ക് അവൈലബിൾ ആകുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമെങ്കിൽ കർത്താവെ നന്ദി. യേശുവി നന്ദി. അവിടുന്ന് എല്ലാം ഏറ്റവും മഹത്വത്തിനായിട്ട് അവിടുത്തെ നാം മഹത്വത്തിനായിട്ട് അവിടുന്ന് എല്ലാം ചെയ്യുമല്ലോ കർത്താവെ. അതിനായിട്ട് അത് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്രമിക്കുന്നു, സ്വസ്ഥതയിലായിരിക്കുന്നു. അവിടുന്നെല്ലാം
അവിടുത്തെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുന്നതിനായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓർത്ത് സ്തുതിക്കുന്നു, എല്ലാം എല്ലാത്തിനായിട്ടും നന്ദി പറയുന്നു, എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവ് അല്പമായത് കാണുന്നു കർത്താവെ, അങ്ങ് അങ്ങയുടെ വരവെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളതെല്ലാം മനസ്സിലാകും. അതുവരെയും വിശ്വാസക്കണ്ണുകളാൽ അങ്ങേ കണ്ടുകൊണ്ട് ഈ ഓട്ടോടിത്തേക്കുവാൻ വിശ്വാസത്തിന് നായകനും പൂർത്തിപ്പെടുത്തുന്നതിന് വരുത്തുന്നതിനുമായ യേശുവിങ്കിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന് പ്രകാശന അധികമായിട്ട് ഞങ്ങൾക്ക് തന്നായിട്ട് കർത്താവ് ഞങ്ങളിതിനെ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.